പീക്സിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സെഷനിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ്സ് ജിയോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, ലീനിയർ ഇനീക്വാളിറ്റീസ്, സർക്കിൾസ്, കോണിക് സെക്ഷൻസ് എന്നീ പാഠഭാഗങ്ങളാണ്. ഇവയെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കാറുള്ളതാണ്. കാരണം പല ചോദ്യങ്ങൾക്കും ജിയോമെട്രിക്കലായിട്ടുള്ളൊരു ഭാഗവും കൂടി അർത്ഥവും കൂടി ഉള്ളതുകൊണ്ട് ജിയോമെട്രിക്കലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേം കൂടിയിട്ട് എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ലെറ്റ് എച്ച് കെ ബി എ എച്ച് കെ ബി വൺ വൺ ആൻഡ് സി ടു വൺ ബി ദ വേർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് എ സി ആസ് ഹൈപ്പോട്ടനൂസ്. ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഇസ് വൺ, then the set of values of k can take is what? നമുക്ക് കോർഡിനേറ്റ് ജിയോമെട്രിയിൽ എക്സ് ആക്സസും വൈ ആക്സസും ഇല്ലാതെ കഴിയില്ല. സോ എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ് ഇട്ടോ. ഈ തന്ന പോയിൻ്റുകൾ നമുക്ക് ബിയും സിയുമാണ് നേരിട്ട് തന്നിട്ടുള്ള പോയിൻ്റുകൾ. ബി ഏതാണ്? വൺ വൺ എന്ന പോയിൻ്റ്. സോ ബി ഇസ് വൺ വൺ. സി ഇറ്റ് ഇസ് ടു വൺ. ടു വൺ വൈ കോർഡിനേറ്റ് വൺ തന്നെ ആയതുകൊണ്ട് സെയിം ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും സി. സി ഇറ്റ് ഇസ് ടു വൺ. എ സി ആണ് ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞു. എ സി ഹൈപ്പോട്ടനൂസ് ആകുമ്പോൾ ബി എന്ന പോയിൻ്റിലായിരിക്കും 90 ഡിഗ്രി വരുന്നത്. അതുകൊണ്ട് എ എന്ന പോയിൻ്റ് ബിയിൽ കൂടിയുള്ള വെർട്ടിക്കൽ ലൈനിൻ്റെ എവിടെയോ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ നമുക്ക് ബേസ്, ഇനിയിപ്പോൾ ട്രയാങ്കിളിൽ ഈ പോയിൻ്റ് എ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ, എ താഴെ എവിടെയെങ്കിലും ആണെങ്കിൽ, എന്തായാലും ബേസായിട്ട് നമ്മൾ എടുക്കുന്നത് ബി സി എന്ന ലൈൻ സെഗ്മെൻറ്റാണ്. അതിൻ്റെ ലെങ്ത് വൺ ആണ്. ഏരിയ ഹാഫ് വൺ ആവണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൾ ടു വൺ. ബേസ് വൺ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു വൺ ഇൻറ്റു ഹൈറ്റ് ഈക്വൾ ടു വൺ ആയിരിക്കണം. അതുകൊണ്ട് ഹൈറ്റ് ഈക്വൾ ടു ടു ആയിരിക്കണം. അപ്പോൾ എ ബി വൺ വൺ എന്ന പോയിൻ്റിൽ നിന്ന് രണ്ട് യൂണിറ്റ് അകലത്തിൽ ഒന്നിക്കൽ മേലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ആയിരിക്കണം എ എന്ന പോയിൻ്റ് വേണ്ടി വരിക. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് തന്നിട്ടില്ലെങ്കിൽ പോലും എയുടെ എക്സ് കോർഡിനേറ്റ് വൺ ആയിരിക്കും. അപ്പോൾ എച്ച് ഇസ് ഈക്വൾ ടു വൺ ഓൾറെഡി അറിയാം നമുക്ക്. കെയുടെ വാല്യൂ മാത്രമാണ്, കെയുടെ വാല്യൂ ഒന്നിക്കൽ വൺ പ്ലസ് ടു ആയിട്ടുള്ള ത്രീ ആയിരിക്കും. സോ ദിസ് പോയിൻ്റ് ക്യാൻ ബി, എ ക്യാൻ ബി വൺ ത്രീ ഓർ വൺ മൈനസ് ടു ദാറ്റ് ഇസ് മൈനസ് വൺ ഓർ എ ക്യാൻ ബി വൺ മൈനസ് വൺ. നമുക്ക് വേണ്ടത് കെയുടെ വാല്യൂസാണ്. കെയുടെ രണ്ട് വാല്യൂസായിട്ട് നമുക്ക് കിട്ടുന്നത് മൈനസ് വണ്ണും ത്രീയും. ആൻഡ് സോ ദ ഓപ്ഷൻ ഇസ് എ. നൗ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ സീറോ സീറോ ബി എയ്റ്റ് സീറോ ബി ടു വേർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹൂസ് ഹൈപ്പോട്ടനൂസ് ഇസ് ബി സി. ഇഫ് ദ സർക്കംസെൻറ്റർ ഇസ് ഫോർ കോമ ടു then the point c is what? endana ore idare hypotenuse ennoru vaaku upayogichittunde. ore right angle triangle le hypotenuse undavullo. endana ore right angle triangle inde circumcenter? adu hypotenuse inde midpoint aayirikkum. circumcenter hypotenuse inde midpoint aayirikkum. ivide a 0 0 aanu ore vertex. a 0 0 സീറോ ആൻഡ് ബി എയ്റ്റ് സീറോ ഇസ് അനദർ വെർട്ടെക്സ്. അപ്പോൾ എ സീറോ സീറോ എന്നത് ഒറിജിനും കൂടി ആയതുകൊണ്ട് നമ്മൾ വൈ ആക്സസും കൂടി വരയ്ക്കുന്നു. ഫോർ ടു അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഒരു പോയിൻ്റാണ്. ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിൻ്റ് ഹൈപ്പോട്ടനൂസിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഫോർ ടു എന്ന പോയിൻ്റ് ഞാൻ സീറോ സീറോ അല്ല എയ്റ്റ് ഓക്കെ എയ്റ്റ് സീറോ അത് ഹൈപ്പോട്ടനൂസിൻ്റെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഈ മിഡ് പോയിൻ്റ് ഫോർ ടു ആണ്. എന്തായിരിക്കും ഈ പോയിൻ്റിൻ്റെ കോർഡിനേറ്റ് വരിക? എയ്റ്റ് ആൻഡ് ദിസ് എക്സ് കോർഡിനേറ്റ് വിൽ ബി സീറോ. സീറോ ആൻഡ് വാട്ട് ഇസ് ദ വൈ കോർഡിനേറ്റ് എന്നാണ് ചോദ്യം. എക്സ് കോർഡിനേറ്റ് സീറോ പ്ലസ് എയ്റ്റ് ബൈ ടു ആണ് ഫോർ. അതുപോലെ ഇവിടെ വരേണ്ട വൈ കോർഡിനേറ്റ് പ്ലസ് സീറോ ബൈ ടു ആയിരിക്കണം ടു വരേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഫോർ ആണ് വരേണ്ടത്. അതുകൊണ്ട് the point c is what? It is 0 4. The
point C will be 0,4. So, our option is C. Next, let P minus 1, 0, Q 0, 0 and R 3 root 3 be 3 points. The equation of the bisector of the angle PQR is what? Namu 3 points thannittunde. One point Q, that is origin item enna thannirikkana Q, it is 0, 0. P is minus 1, 0 and that is P. And R is the point 3 root 3. 3 root 3 ennu parayumbo edesham first quadrant il ingane oru point aayirikkum vera 3 root 3. This is R. Ee 3 root 3 ida pratheegatha endane height 3 root 3 aanu ee length 3 um aanu appo ee angle ethra aayirikkum namukku ariyam ee angle theta aanengil tan theta equal to 3 root 3 divided by 3 equal to root 3 aanu and such a thing happens for theta equal to 60 degree. Appo ee angle 60 degree aayal ee angle ethra irikkum 120 degree. Ee 120 degree angle PQR ennathu 120 degree varunna or angle aanu. Adinte bisector ennu parayumbo 60 degree aanu undaavu. Pakshe ee line x axis ennu thodangaanengil ethra angle varanam 120 degree varanam. Appo aa line inde slope endayirikkum undaavu tan 120 degree. Tan 120 degree ethrayaanu minus 120 degree, it is equal to minus root 3. Tan 120 degree is equal to minus root 3. Appa avadutha y coordinate divided by x coordinate ennathu minus root 3 aayirikkum. So, the equation you can write, the equation will be x y equal to minus root 3x allengil y plus root 3x equal to 0. That is the equation and option is C. Next question, let O be the origin, A be the point 64, 0. If P, Q divide O, A in the ratio 1 is to 2 is to 3, then the point P is what? Very simple question. O origin ane 0, 0. A and the point is 64, 0. 64, 0. P and Q, O and A 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 line segment A and 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 A n the point varunathu p and the point varunathu adu konde p and the point inde x coordinate varunathu 64 by 6 or it is 32 by 3, so the point p will be 32 by 3 0. 32 by 3 0 will be the point p and that's our choice A. Avi ittarem chodyangal cheyumba namaku manasilavunu pala chodyangal nammal oru chithram varichu kanyal valare eluppamavum ennathu. If you have a coordinate geometry, you will be able to get a problem. This is a problem. You will be able to get a problem. The value of A for which the points 9, 5, 1, 2 and A8 are collinear. The three points are collinear. Tendency. Area of the triangle 0 ano ennu nokkalayirikkum appo avare determinant equal to 0 adakka kashtapettu calculate cheyyanadum pakshe ivada just onnu nokka nammal x coordinate o y coordinate o edengilo onnu oru increasing order il ennu eduthu nokka pakshe ivada x coordinate aayittulla a aanu kaanendathu adond y coordinate galde oru increasing nature endanu nokkam ettavum cheriya y coordinate varunathu edu point il aanu 1 2 enna point il aa 1 2 enna point aadyam mark cheyunu verade just rough aayittu mark cheyanu cheyunu 1 2 mark edu adini shesham y coordinate korchu kodi velidayittulla oru point aanu 9 5 is another point on the line and the third point you are getting a8 nokkam ee y coordinate 2 il ninnu
അടുത്ത വൈ കോർഡിനേറ്റ് ഫൈവിലേക്കുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് എത്രയാണ്? ത്രീ ആണ് വ്യത്യാസം. ടൂവിൽ നിന്ന് ഫൈവിലേക്കുള്ള ഗ്യാപ്പ് ത്രീ വരുന്നു, അതേപോലെ തന്നെ ഫൈവിൽ നിന്ന് എയ്റ്റിലേക്കുള്ള ഗ്യാപ്പും ത്രീ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള കമ്പാരിസൺ അതേപോലെ തന്നെ വേണ്ടി വരും. എക്സ് കോർഡിനേറ്റ് ഇവിടെ നോക്കുക, ഒന്നിൽ നിന്ന് ഒൻപതിലേക്ക് പോകുമ്പോൾ എട്ടാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഒമ്പതിൽ നിന്ന് ഏഴിലേക്ക് പോകുമ്പോഴും എട്ട് തന്നെ വ്യത്യാസം വരണം. അതുകൊണ്ട് ഏഴിൻ്റെ വാല്യൂ സെവൻറ്റീൻ ആയിരിക്കും. നയൻ പ്ലസ് എയ്റ്റ് ദാറ്റ് ഇസ് സെവൻറ്റീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിച്ചാൽ പല കാൽക്കുലേഷൻസും നമുക്ക് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാൽക്കുലേഷൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് ചെക്ക് ചെയ്യാനോ റീചെക്ക് ചെയ്യാൻ്റെയോ ആവശ്യം വരില്ല. അതാണ് കോർഡിനേറ്റ് ജിയോമെട്രിയിലെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് മാറി ചെറിയൊരു മാറ്റം നമ്മുടെ ആലോചനയിൽ വരുത്തിയാൽ വളരെ സൗകര്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ പോയിൻ്റ് പി വൺ ടു ഇസ് സച്ച് ദാറ്റ് ഇറ്റ്സ് ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ആക്സസ് ഇസ് ബൈസെക്റ്റഡ് അറ്റ് പി. ഇറ്റ്സ് ഇക്വേഷൻ ഈസ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ എക്സും വൈയും ഇൻ്റർസെപ്റ്റുകൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റുകളുടെ മിഡ് പോയിൻ്റാണ് പി എന്നാണ് തന്നിരിക്കുന്നത്. പി വൺ ടു എന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ പി വൺ ടു എന്ന പോയിൻ്റ് ഇങ്ങനെയായിരിക്കും നമുക്കുണ്ടാവുക. പി വൺ ടു ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല, അത് എ ആണെന്ന് വിചാരിക്കാം. വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് അറിയില്ല, അത് ബി ആണെന്നും വിചാരിക്കാം. അപ്പം ഈ എ സീറോയും സീറോ ബിയുമാണ് നമുക്ക് തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്ന പോയിൻ്റുകൾ, അല്ലെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണെന്നും വൈ ഇൻ്റർസെപ്റ്റ് ബി ആണെന്നും പറയാൻ സാധിക്കും. ഈ പോയിൻ്റ് പി വൺ ടു ആയതുകൊണ്ട് എയുടെയും സീറോയുടെയും ആവറേജ് വാല്യൂ ആണ് വൺ. അതുകൊണ്ട് എയുടെ വാല്യൂ നമുക്ക് ടു ആണെന്ന് മനസ്സിലാക്കാം. സോ ദിസ് പോയിൻ്റ് ഇസ് ടു സീറോ. ബിയുടെയും സീറോയുടെയും ആവറേജ് വാല്യൂ ആണ് ടു. അതുകൊണ്ട് ഈ പോയിൻ്റ് സീറോ ഫോർ ആയിരിക്കും. സീറോ ഫോർ. അപ്പം നമുക്ക് എക്സ് ഈക്വൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു വൺ ആണ് എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും വരുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ബൈ ടു പ്ലസ് വൈ ബൈ ഫോർ ഈക്വൽ ടു വൺ. ടു മേക്ക് ദ ഇക്വേഷൻ ലുക്ക് ബെറ്റർ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ബൈ ഫോർ. സോ വാട്ട് യു ഗെറ്റ്? ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ. സോ യു ഹാവ് ദിസ് ഇക്വേഷൻ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ, വിച്ച് ഇസ് ചോയ്സ് ഡി. സോ ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഇഫ് മൈനസ് ഫോർ ഫൈവ് ഇസ് വൺ വെർട്ടെക്സ് ആൻഡ് സെവൻ എക്സ് മൈനസ് വൈ പ്ലസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ഇസ് വൺ ഡയഗണൽ ഓഫ് എ സ്ക്വയർ, ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ ഈസ്. ഒരു സ്ക്വയറിലെ ഒരു വെർട്ടെക്സും ഒരു ഡയഗണലിൻ്റെ ഇക്വേഷനുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആകെ ഇനി നോക്കേണ്ടത് ഈ മൈനസ് ഫോർ ഫൈവ് എന്നത് ഈ തന്ന ഡയഗണലിലെ പോയിൻ്റ് ആണോ എന്നാണ്. ആണെങ്കിൽ നമുക്ക് മറ്റേ ഡയഗണൽ കണ്ടുപിടിക്കാൻ യാതൊരു വഴിയില്ല. ഈ മൈനസ് ഫോർ ഫൈവ് നമുക്ക് ചെക്ക് ചെയ്യാം, സെവൻ എക്സ് മൈനസ് വൈ പ്ലസ് എയ്റ്റ് ഈക്വൾ ടു സീറോ എന്ന ലൈനിലെ പോയിൻ്റ് അല്ല. എന്താണ് സ്ക്വയറിലെ രണ്ട് ഡയഗണൽസിൻ്റെ പ്രത്യേകത? സ്ക്വയറിലെ ഡയഗണൽസ് പരസ്പരം പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. അപ്പം നമുക്ക് രണ്ടാമത്തെ ഡയഗണൽ എന്താണ് കാണേണ്ടത്? സെവൻ എക്സ് മൈനസ് വൈ പ്ലസ് എയ്റ്റ് ഈക്വൾ ടു സീറോയ്ക്ക് പെർപ്പെൻഡിക്കുലറും മൈനസ് ഫോർ ഫൈവ് എന്ന പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്നതും ആയ സ്ട്രെയിറ്റ് ലൈനാണ് കാണേണ്ടത്. എന്താണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന ലൈൻ തന്നാൽ എനി പെർപ്പെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും ഇക്വേഷൻ? അത് ബി എക്സ് മൈനസ് എ വൈ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു സീറോ ആയിരിക്കും. സോ എനി പെർപ്പെൻഡിക്കുലർ ലൈൻ ഹാസ് ഗോട്ട് ദ ഇക്വേഷൻ ഓഫ് ദിസ് ഫോം, ബി എക്സ് മൈനസ് എ വൈ പ്ലസ് ലാംഡ ഈക്വൽ ടു സീറോ. എന്താണ് എനി പാരലൽ ലൈൻ? എനി പാരലൽ ലൈൻ അത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ലാംഡ ഈക്വൽ ടു സീറോ, ബിക്കോസ് ദിസ് കമ്പോണൻറ്റ് കനോട്ട് ചേഞ്ച്. പാരലൽ ലൈനിൽ എക്സിൻ്റെയും വൈയിൻ്റെയും കോഎഫിഷ്യൻസ് വരുന്ന ആ കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ സെവൻ എക്സ് മൈനസ് വൈ പ്ലസ് എയ്റ്റ് ഈക്വൽ ടു സീറോ എന്ന ലൈനിന് പെർപ്പെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും ഉണ്ടാവുക?
എയും ബിയും ഇൻ്റർചേഞ്ച്. ഇവിടെ നോക്കാം, ഒന്ന് മൈനസ് ഉണ്ട്, മറ്റേത് പ്ലസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് സെവൻ വൈ പ്ലസ് സം ലാംഡ ഈക്വൽ ടു സീറോ എഴുതാം. എക്സ് പ്ലസ് സെവൻ വൈ അല്ലേ, ഇവിടെ സ്ലോപ്പ് എത്ര വരുന്നത്? മൈനസ് വൺ ബൈ സെവൻ. ഇവിടെ സ്ലോപ്പ് എത്ര വരുന്നത്? സെവൻ. അതുകൊണ്ട് സ്ലോപ്സ് പരസ്പരം പ്രോഡക്റ്റ് മൈനസ് വൺ ആണ്, ലൈൻസ് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഫോം ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് ദ സെക്കൻഡ് ഡയഗണൽ. അത് ഏത് കൂടി പാസ് ചെയ്യണം? മൈനസ് ഫോർ ഫൈവ് എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യണം. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ഫോർ ആൻഡ് വൈ ഈക്വൽ ടു ഫൈവ്, യു വിൽ ഗെറ്റ് വാട്ട് ആസ് ദ വാല്യൂ ഓഫ് ലാംഡ. എന്താണ് അവിടെ വാല്യൂ ഓഫ് ലാംഡ കിട്ടുക? എക്സ് ഈക്വൽ ടു മൈനസ് ഫോർ. സോ മൈനസ് ഫോർ പ്ലസ് സെവൻ ഇൻറ്റു ഫൈവ് അല്ലേ ഈക്വൽ ടു പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ലാംഡ ഓർ പ്ലസ് ലാംഡ ഈക്വൽ ടു സീറോ. അപ്പോൾ എത്ര കിട്ടുന്നു? അതാണ് വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഇസ് മൈനസ് ലാംഡ ഈക്വൽ ടു മൈനസ് തേർട്ടി വൺ. ലാംഡ ഈക്വൽ ടു മൈനസ് തേർട്ടി വൺ. സോ എക്സ് പ്ലസ് സെവൻ വൈ മൈനസ് തേർട്ടി വൺ ഈക്വൽ ടു സീറോ ഓർ എക്സ് പ്ലസ് സെവൻ വൈ ഈക്വൽ ടു തേർട്ടി വൺ ഇസ് ദ ഇക്വേഷൻ ആൻഡ് ദാറ്റ് ഇസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്സ് മൈനസ് വൺ വൺ ആൻഡ് ഫൈവ് സെവൻ ഈസ്. നമുക്കിവിടെ മൈനസ് വൺ വൺ എന്ന പോയിൻറ്റും ഫൈവ് സെവൻ എന്ന പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ എന്ന ലൈനിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ആ കട്ട് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന രണ്ട് പീസുകളുടെ ലെങ്ത്തുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുറച്ച് നമ്മൾ ഒരു സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള സിമിലാരിറ്റി ഒന്ന് നോക്കാം. ഒരു ലൈൻ ലൈൻ നമുക്ക് എക്സാക്ട്ലി നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർ ആകുമ്പോൾ ഇങ്ങനെ വരുന്നു. മൈനസ് വൺ വൺ എന്ന പോയിൻ്റ് ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്നുണ്ട്. ഫൈവ് സെവൻ എന്ന പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുണ്ട്. ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തു. നമുക്കിവിടെ ഈ പോയിന്റിൽ നിന്ന് മൈനസ് വൺ വണ്ണിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോറിലേക്കുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാം. പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണുമെന്നും വേണ്ട, ഈ ഇത് കാണുന്നു. അതുപോലെ തന്നെ ഈ പോയിൻ്റ് ഫൈവ് സെവനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപ്പെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ട്രയാങ്കിൾ വണ്ണും ട്രയാങ്കിൾ ടുവും, ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും സിമിലറാണ്. അതുകൊണ്ട് ഇവിടെ ഈ ലൈൻ കട്ട് ചെയ്യുന്ന ഈ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എം എസ് ടു എൻ എന്ന റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പകരം നമ്മളെന്ത് കണ്ടാൽ മതി? ഈ കറസ്പോണ്ടിങ് പെർപ്പെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ മതി. ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൺ വൈ വൺ ടു ദ ലൈൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ ഈസ് വാട്ട്? മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എന്താ ഇവിടുത്തെ ഈ ലൈന്? എക്സ് പ്ലസ് വൈ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ആണ് ലൈന്. ഒന്നാമത്തെ പോയിൻ്റ് മൈനസ് വൺ വൺ, ആ പോയിൻ്റിൽ നിന്ന് എക്സ് പ്ലസ് വൈ മൈനസ് ഫോർ ഈക്വൽ ടു സീറോയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. ഫൈവ് സെവനിൽ നിന്ന് അതേ ലൈൻ എക്സ് പ്ലസ് വൈ മൈനസ് ഫോർ ഈക്വൽ ടു സീറോയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നിങ്ങൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ രണ്ടിലും ഉണ്ടായിരിക്കും, അത് വേണ്ട. നേരിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒന്നാമത്തെ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടാമത്തെ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാല്യൂ. ആൻഡ് ദാറ്റ് യു ക്യാൻ വെരി ഈസിലി ഗെറ്റ് ആസ് ദ ഫസ്റ്റ് വൺ എ വൺ ഈസ് ടു ടു. അടുത്ത ചോദ്യം, ഇഫ് ദ ലൈൻസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ, ഫൈവ് എക്സ് പ്ലസ് ലാംഡ വൈ പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ആൻഡ് ടു എക്സ് പ്ലസ് വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഹാവ് എ കോമൺ പോയിൻ്റ് ദെൻ ലാംഡ ഈക്വൽ ടു വാട്ട്? സാധാരണഗതിയിൽ നമുക്ക് രണ്ട് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ലാംഡ വരുന്നത് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുക എന്തായിരിക്കും ഉണ്ടാവുക? ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് ത്രീ എക്സ് പ്ലസ് ഫോർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോയും
2x plus y minus 1 equal to 0 yum tamilulla intersection kidukum aa intersection randamatha straight line le substitute cheyum appo idokke cheyumbo oru vaadu samayam edukum nammal cheyan nallade moonu straight lines undu nokka a1 x plus b1 y plus c1 equal to 0 note it down a2 x plus b2 y plus c2 equal to 0 a3 x plus b3 y plus c3 equal to 0 these three lines have a common point if and only if determinant a1 b1 c1 a2 b2 c2 a3 b3 c3 equal to 0 appo ivda namaku lambda ana kaanundathu appo a1 b1 c1 aayittu namaku saugaryam രണ്ടാമത്തെ ലൈനിൻ്റെ കോയഫിഷ്യൻസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ലൈൻ ഫൈവ് എക്സ് പ്ലസ് ലാംഡ വൈ പ്ലസ് ത്രീ ഈക്വൾ ടു സീറോയിലെ ഫൈവ് ലാംഡ ത്രീ ആദ്യത്തെ റോ ആയിട്ട് എഴുതും രണ്ടാമത്തെ റോ മൂന്നാമത്തെ റോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം ത്രീ എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് വൺ ഈക്വൾ ടു സീറോ പ്ലസ് വൺ ഈക്വൾ ടു സീറോ അതിൻ്റെ കോയഫിഷ്യൻസ് രണ്ടാമത്തെ എഴുതും പിന്നെ ടു വൺ മൈനസ് വൺ ആയിട്ട് മൂന്നാമത്തെ ലൈൻ എഴുതും ഈ ഡിറ്റർമിനൻ്റ് സീറോ ആക്കിയാൽ മതി ഈ ഡിറ്റർമിനൻ്റ് സീറോ ആവുന്ന രീതിയിൽ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ ലാംഡ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എയ്റ്റ് ലാംഡ ഈക്വൽ ടു എയ്റ്റ് യു ക്യാൻ ഡു ഇറ്റ് സോ ദിസ് ഇസ് ദ പോയിൻറ്റ് ടു ബി നോട്ടഡ് ത്രീ ലൈൻസ് ഹാവ് എ കോമൺ പോയിൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിറ്റർമിനൻ്റ് made by the coefficients is equal to 0 appo idu phalathil onnamathin rendamathin lines inde point of intersection kandittu aa point moonamatha line le substitute cheyal equation satisfy cheyum ennu parayunnathu thulyamaanu appo idu matter reethiyile determinant inde properties upayogichu idu venengil onnu explain cheyavunnathana determinant inde properties upayogichu ennu explain cheynathu engane aayirikkunnathu ennu aalochichu nokkanam valare simple aayittulladum pakshe interesting aayittulladum aaya oru idea anadu so we go to the next question the perpendicular to the line 3x plus 2y plus 1 equal to 0 and passing through the point 2 2 cuts the coordinate axis at a and b respectively the area of triangle oab is what namukara 2 2 enna point first quadrantil 3x plus 2y plus 1 equal to 0 എന്ന ലൈൻ വരയ്ക്കാം 2 2 ൽ കൂടി പാസ് ചെയ്യുന്ന 3x plus 2y plus 1 equal to 0 ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എളുപ്പം എങ്ങനെ നമുക്ക് പറയാം അതിൻ്റെ ഇക്വേഷൻ ഏത് രൂപത്തിലുണ്ടാവുക 2x minus 3y plus lambda equal to 0 2x plus 3y minus lambda equal to 0 will be the form of the equation perpendicular to 3x plus 2y plus 1 equal to 0 and on that line it is told that the point 2 2 is lying appo 2 2 enna point ivda substitute edal 2x adu 4 avum minus 3y 3 into 2 6 avum plus lambda equal to 0 adond lambda equal to minus 2 ennu kittum appo nammal anveshikkunna line edana 2x minus 3y minus 2 equal to 0 aanu ee 2x minus 3y minus 2 equal to 0 x ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് കിട്ടാൻ എന്താ ചെയ്യുക വൈ ഈക്വൾ ടു സീറോ എഴുതും വൈ ഈക്വൾ ടു സീറോ എഴുതി കഴിഞ്ഞാൽ പറഞ്ഞ ശരിയല്ലേ കിട്ടുന്നു അതുപോലെ തന്നെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക ഈ എക്സ് ഈക്വൾ ടു സീറോയും എഴുതും അപ്പം എക്സും വൈയും ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്സ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ആ ട്രയാങ്കിളിൻ്റെ അതായത് ഒ എ ബി ഒ ഇസ് ദ ഒറിജിൻ ഒ എ ബി എന്ന ട്രയാങ്കിളിലെ ഒ എ എന്നത് ബേസും ഒ ബി എന്നത് ഹൈറ്റും ആയിരിക്കും ഒ എ ഇസ് ദ ബേസ് ആൻഡ് ഒ ബി ഇസ് ദ ഹൈറ്റ് ആൻഡ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിൽ നിങ്ങളതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നമുക്ക് അതിൻ്റെ ആൻസർ വൺ ബൈ ത്രീ കിട്ടും അപ്പോൾ ആ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ടു ടു എന്നുള്ള പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു ആ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്നു അത് എയും ബിയും എന്ന പോയിൻറ്സിൽ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്നു അപ്പോൾ ഒ എ എന്ന് എയുടെ എക്സ് കോർഡിനേറ്റ് ഈ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ബേസും ബിയുടെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടേണ്ട ട്രയാങ്കിളിൻ്റെ ഹൈറ്റും ആയിരിക്കും സോ
the half into base into height and the area calculate. So you need to take the value only. Sine and diagram, but value matra tamadi. So you get the answer to be 1/3. Next question. The number of integer values of m for which the x coordinate of the point of intersection of the lines 3x + 4y equal to 9 and y equal to mx + 1 is also an integer. That is, these two lines tamil intersect cheyina point inde x coordinate integer avanam. Randamatha line le namukku parnu tharatha coefficient aayittla m integer avanam. Anganeyulla etra integers m undavum ennaanu chodyam. Namukku idu x coordinate aanalo kittendathu. Appa x coordinate kittanamengil namukku oru equation venam. Aa equation le y undavarudhu. Appa 3x + 4y equal to 9 enna equation le y ki pagaram mx + 1 and elidha, and that is equal to 9. So this equation now becomes what? 3 + 4mx plus 4 equal to 9 ennu varumba equal to 5 ennu varum. 3 + 4m into x is equal to 5 ennavum. Adu kondu x equal to 5 divided by 3 + 4m avum. Okay, namukku m um integer avanam, x um integer avanam. Random natural number avanam ennu parantilla, integer avanam ennu mathrame parantillo. M ine 0 koduthu nokka, that is the simplest possibility. M ine 0 kodukka, m ine 0 kodukkumbo 5/3 integer alla, so m cannot be 0. M ine 1 kodukka, 1 kodukkumbo 5 inekkal valudavum denominator, pinna angada aalochikkane pattilla. Appo oru positive value namukku m ine kodukkan pattilla. M ine -1 kodukka, -1 kodukkumbo 3 - 4 alle 3 - 4 varum. Appo 3 - 4 vannu kaniyal endu varunu 5 divided by alle, so it is an integer. M equal to -1 kodukkumbo 5 divided by 3 - 4 equal to 5 / -1 equal to -5 ennu kittum. M ine, that is when m equal to 1, m ine 2 - 2 kodukkunu. M ine -2 kodukkunna samayath endha kittu, x equal to 5 / 3 - 8, or it is 5 / -5 equal to -1 ennu kittum. Appo m ine -2 kodukkumbulum m ine -1 kodukkumbulum namukku endu kittunnunde integer values kittunnunde. So there are two values of m for which the x coordinate is an integer. There are two integer values of m for which the x coordinate also is an integer. Okay, ee thannittla equation ne rendamatha equation y equal to mx + 1, you put into the first equation and make it an equation containing only x. Aa x ile x inde value integer avanengil endayirikkum kitta ennallana chodyam. Okay, next question. The orthocenter of the triangle formed by the lines x - 2y equal to 1, x equal to 0 and 2x + y - 2 equal to 0. Endha sherikku orthocenter? Oru triangle ne sambandhichu 4 important aayittla points undu. Onnu centroid. It is the meeting point of medians. Endha median? Oru point, oru vertex il ninnu opposite side inde midpoint ilekku varaikkunna line aanu median. Angane 3 medians undayirikkum. Aa 3 medians um nirbandhamayittum oru point il meet cheyyum. Aa point triangle inde ullil aayirikkum. Appo centroid is always inside, always interior point. Interior point aayirikkum. Randamathathu circumcenter. Circumcenter endha circumcenter? Nerthu nammal parnirunnu perpendicular bisectors of sides inde meeting point aanu. Perpendicular bisector of sides. Appo onnamatha perpendicular bisector,
രണ്ടാമത്തെ സൈഡിൻ്റെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ, മൂന്നാമത്തെ സൈഡിൻ്റെയും പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ, ഇത് മൂന്നും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിൻ്റാണ് സർക്കം സെൻറ്റർ. സോ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് പെർപ്പൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് സൈഡ്സ്. ഇത് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, സോറി ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. ഇൻസൈഡ് ഇഫ് ട്രയാങ്കിൾ ഈസ് അക്യൂട്ട് ആംഗിൾഡ്. എന്താ അക്യൂട്ട് ആംഗിൾഡ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസ് ആണെങ്കിൽ. ഓൺ ദ ട്രയാങ്കിൾ ഫോർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ ഒരു കേസായിരുന്നു നമ്മൾ നേരത്തെ ആദ്യത്തെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞത്. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് സർക്കം സെൻറ്റർ ആണെന്ന് പറയുമ്പോൾ അത് ഹൈപ്പട്ടന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഓൺ ദ സർക്കിളാണ്, അതായത് ആക്ച്വലി എവിടെയുണ്ടാവുക? മിഡ് പോയിൻ്റ് ഓഫ് ദ ഹൈപ്പട്ടന്യൂസ് ആയിരിക്കും. ഇപ്പം ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ, പിന്നെ ട്രയാങ്കിൾ ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിലോ ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ഇഫ് ഒപ്റ്റ്യൂസ് ആംഗിൾഡ്. അപ്പം സർക്കം സെൻറ്റർ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ പെർപ്പൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് സൈഡ്സ് ആണ്. സെൻട്രോയിഡ് മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ മീഡിയൻസ് ആണ്. ഇനിയും രണ്ട് പോയിൻ്റുകളും കൂടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളും കൂടി പറയുന്നു. അത് മൂന്നാമത്തത് ഇൻ സെൻറ്റർ ആണ്. അത് എപ്പോഴും ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരിക്കും. പേര് കേൾക്കുന്നത് പോലെ തന്നെയാണ്, ഓൾവേസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ഇത് മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ആൻഡ് ദാറ്റ് ഇസ് എ ഇൻ സെൻറ്റർ. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഓർത്തോ സെൻറ്റർ. ഓർത്തോ സെൻറ്റർ, ഇത് സർക്കം സെൻറ്ററിൻ്റെ പറഞ്ഞ പോലെ ചിലപ്പോൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ ട്രയാങ്കിളിൻ്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ ട്രയാങ്കിളിലെ പോയിൻ്റ് ആയിട്ട് വരും. ഇത് മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ് ആണ്. അത് ഉള്ളിലാണോ പുറത്താണോ ട്രയാങ്കിളിൻ്റെ മേലെയാണോ എന്നത് സർക്കം സെൻറ്ററിന് പറഞ്ഞ അതേ കണ്ടീഷൻസ് ആണ് വരിക. ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദ ട്രയാങ്കിൾ ഇഫ് ദ ട്രയാങ്കിൾ ഇസ് അക്യൂട്ട് ആംഗിൾഡ്. ഇറ്റ് വിൽ ബി ഓൺ ദ ട്രയാങ്കിൾ ഇഫ് ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾഡ്. ആൻഡ് ഇറ്റ് വിൽ ബി ദ ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ ഇഫ് ദ ട്രയാങ്കിൾ ഇസ് ഒപ്റ്റ്യൂസ് ആംഗിൾഡ്. ഒന്ന് ആലോചിക്കാം, ഓൺ ദ ട്രയാങ്കിൾ ആവുന്ന സമയത്ത് അത് ഏത് പോയിൻ്റ് ആയിരിക്കും കൃത്യമായിട്ട്? കാരണം ആൾട്ടിറ്റ്യൂഡുകളാണല്ലോ, പരസ്പരം പെർപ്പൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ ഉള്ളതുകൊണ്ടാണ് അതെന്തായത് ആ ട്രയാങ്കിൾ എന്തായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത്. അതുകൊണ്ട് ആ രണ്ട് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ആ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏത് പോയിൻ്റിലാണോ 90 ഡിഗ്രി വരുന്നത് ആ പോയിൻ്റ് ആയിരിക്കും ഓർത്തോ സെൻറ്റർ വരിക. ഏത് പോയിൻ്റാണോ 90 ഡിഗ്രി വരുന്നത് ആ പോയിൻ്റ് ആയിരിക്കും ഓർത്തോ സെൻറ്റർ വരുന്നത്. അപ്പം ഓർത്തോ സെൻറ്റർ ഓൺ ദ ട്രയാങ്കിൾ ആണെങ്കിൽ അത് ഏത് പോയിൻ്റാണ്? 90 ഡിഗ്രി വരുന്ന ആ വെർട്ടെക്സ് വരുന്ന പോയിൻ്റ്. സർക്കം സെൻറ്റർ ഓൺ ദ ട്രയാങ്കിൾ ആവുന്നത് എപ്പോഴാണ്? അത് ഹൈപ്പട്ടന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആവുന്ന സമയത്ത്. ഇവിടെ നമുക്ക് ഈ തന്ന മൂന്ന് ലൈനുകൾ ഉണ്ടാക്കുന്ന, അതായത് എക്സ് മൈനസ് ടു വൈ ഈക്വൾ ടു വൺ എന്ന ലൈനും എക്സ് ഈക്വൾ ടു സീറോ എന്ന ലൈനും 2x + y - 2 ഈക്വൾ ടു സീറോ എന്ന ലൈനും ചേർന്ന് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻറ്ററാണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് പരസ്പരം പെർപ്പൻഡിക്കുലർ ആണോ എന്ന് നോക്കാൻ അതിൻ്റെ സ്ലോപ്പുകളോ അല്ലെങ്കിൽ എക്സ് വൈ ടേംസിൻ്റെ കോയഫിഷ്യൻസുകളോ നോക്കിയാൽ മതി. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നാൽ അതിന് പെർപ്പൻഡിക്കുലർ എഴുതാൻ വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഹിൻറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നോക്ക്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 1 വൈയുടെ കോയഫിഷ്യൻ്റ് -2 ആണ്. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും കോയഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ സൈനും ഇല്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും പരസ്പരം പെർപ്പൻഡിക്കുലർ ആണെന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ട്രയാങ്കിളിലെ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണ്ട ഓർത്തോ സെൻറ്റർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നേരിട്ട് ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഏതാണെന്നുള്ളത് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ആ പോയിൻ്റ് നമുക്ക് കിട്ടും, വളരെ എളുപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1, 0 ആണ് ആ പോയിൻ്റ് കിട്ടുക.
So the option is B. So 10 is the point, orthocenter. നമുക്ക് ഈ ഓർത്തോ സെൻറ്ററോ സർക്കം സെൻറ്ററോ ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് പലപ്പോഴും വന്ന് കാണുന്നുണ്ട്. ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ട്രയാംഗിൾ ആയിരിക്കും ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം ആ ട്രയാംഗിളിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലാലോചിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അല്ലാണ്ട് വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഷുവറാണ്, പക്ഷേ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഈ എൻട്രൻസ് എക്സാമിന് പ്രധാനം. അതുകൊണ്ട് ആ ചിത്രം രൂപം എന്താണെന്ന് ഒന്ന് ആലോചിക്കാൻ ഒരു നിമിഷം നിങ്ങൾ അതിൽ നിന്ന് ചിലവാക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ലോക്കസ് ഓഫ് എ പോയിൻ്റ് വിച്ച് ഇസ് ഈക്യു ഡിസ്റ്റൻറ്റ് ഫ്രം ദ പോയിൻറ്റ്സ് 1, 1 and 3, 3 ഇസ് വാട്ട്. അപ്പോൾ നമുക്ക് 1, 1, 3, 3 എന്ന രണ്ട് പോയിൻ്റുകൾ, 1, 1, 3, 3 എന്ന രണ്ട് പോയിൻ്റുകൾ, ഈ രണ്ട് പോയിൻ്റുകളിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പോയിൻ്റ് അതിൻ്റെ മിഡ് പോയിൻ്റാണ്. ഒരു പോയിൻ്റ് അതിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റ് ഒരു എലാസ്റ്റിക് ആണെന്ന് സങ്കല്പിച്ച് അത് രണ്ട് വശത്തേക്കും ഒന്ന് വലിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനായിരിക്കും. ഈ പോയിൻ്റ്സ് എല്ലാം കൂടി ചേർന്നാൽ 1, 1, 3, 3 എന്ന രണ്ട് പോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറാണ് കിട്ടുക. അത് ഉറപ്പായിട്ടും ഏത് പോയിൻ്റ് കൂടി പാസ് ചെയ്യണം, 2, 2 എന്ന പോയിൻ്റ് കൂടി പാസ് ചെയ്യണം. ഇനി എന്താണ് 1, 1, 3, 3 എന്ന രണ്ട് പോയിൻറ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ്? അത് 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം, ഈ നമുക്ക് ആവശ്യമുള്ള ലൈൻ ഏതാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള ലോക്കസ് ഏതാണ്? 2, 2 എന്ന പോയിൻ്റിൽ കൂടി പാസ് ചെയ്യുന്ന സ്ലോപ്പ് -1 ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? -y(y)(2) = -1 × x - -2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും x + y = 2. സോറി, x + y = 4. ആൻഡ് ദാറ്റ് ഇസ് ദ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ദ ഇക്വേഷൻ 3x + 3y + 5 = 0 ഇസ് റിട്ടൺ ഇൻ ദ ഫോം x cos α + y sin α = P, ദെൻ x sin α + cos α = what? ഇത് x cos α + y sin α = P എന്നത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ നോർമൽ ഫോം എന്നാണ് പറയുക. നോർമൽ ഫോം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അബ്നോർമൽ ആണെന്നല്ല അർത്ഥം. ഇതെന്തുകൊണ്ട് നോർമൽ ആവുന്നു? നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒറിജിനിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്നാണ് ആദ്യം ആലോചിക്കുന്നത്. ഒറിജിനിൽ നിന്ന് പി എന്ന ദൂരത്തിലാണെന്ന് വിചാരിക്കുക. ഒറിജിനിൽ നിന്ന് പി എന്ന ദൂരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് കിട്ടുക? പി റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ ഏത് ടാഞ്ചൻറ്റും ഒറിജിനിൽ നിന്ന് പി അകലത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ആ ടാഞ്ചൻറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ, അല്ലെങ്കിൽ ആൽഫ ആണെങ്കിൽ, സപ്പോസ് ദിസ് ആംഗിൾ ഇസ് ആൽഫ, യു ഹാവ് എക്സാക്ട്ലി 1 സ്ട്രെയിറ്റ് ലൈൻ. ആൽഫ എന്നത് ഇവിടെ കിട്ടുന്നതും ഇതിന് പാരലായിട്ട് ഇത് കൂടി പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ ആൽഫയല്ല എടുക്കേണ്ടി വരിക, അത് 180+ α ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ആൽഫ എന്ന ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആ ആംഗിളിന് കറസ്പോണ്ട് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കുമല്ലോ. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ ഡിസ്റ്റൻസ് പി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം എന്തായിരിക്കും ഈ പോയിൻ്റ്. ഈ സൈഡ് ആൽഫ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുകൊണ്ട് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഉണ്ടാവുക, നമുക്ക് P/x = cos α ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റ് എന്താ വരിക? P/cos α. സോ ദിസ് ഇസ് P/cos α 0. P/cos α 0 ആയിരിക്കും. ഇനി ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ അടുത്ത ട്രയാംഗിൾ നോക്കാം. ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ആംഗിൾ 90 - α ആയിരിക്കും. അപ്പോൾ P/ദ ലെങ്ത് വൈ കോർഡിനേറ്റ് വിൽ ബി sin α, ഓർ പി വിൽ ബി വാട്ട്? ഓർ ദ വൈ കോർഡിനേറ്റ് വിൽ ബി വാട്ട്?
പി ബൈ സൈൻ ആൽഫ. അപ്പോൾ ഈ പോയിൻ്റ് സീറോ പി ബൈ സൈൻ ആൽഫ ആയിരിക്കും. ഇനി എന്താണ് എക്സ് ഇൻ്റർസെപ്റ്റ് പി ബൈ കോസ് ആൽഫയും വൈ ഇൻ്റർസെപ്റ്റ് പി ബൈ സൈൻ ആൽഫയും ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു വൺ എന്ന രൂപത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്നായിരിക്കും. അപ്പോൾ ഈ ഫോമിൽ എഴുതുമ്പം അണ്ടർസ്റ്റുഡാണ് എന്ത്, പി ഒരിക്കലും നെഗറ്റീവ് ആവില്ല, പി ഷുഡ് ബി പോസിറ്റീവ്, ബിക്കോസ് ദിസ് ഇക്വേഷൻ ഈസ് ഗിവിങ് യു ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഇസ് പി ആൻഡ് ദ റേഡിയസ് ഇസ് മേക്കിംഗ് എൻ ആംഗിൾ ആൽഫ. റേഡിയസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർക്കിൾ അവിടെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കാണുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് റേഡിയസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെറുതെ റേഡിയസ് ഒന്നുമില്ല. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫൈവിന് ഈ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻസിന് എന്ത് പ്രത്യേകത വേണം? കോസ് ആൽഫയുടെയും സൈൻ ആൽഫയുടെയും പ്രത്യേകത വേണം. എന്താണ് കോസ് ആൽഫയുടെയും സൈൻ ആൽഫയുടെയും പ്രത്യേകത? അതിൻ്റെ സ്ക്വയറുകളുടെ സമ്മ വൺ ആയിരിക്കും. സ്ക്വയറുകളുടെ സമ്മ വൺ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴുള്ള കോയിഫിഷ്യൻസിൻ്റെ സ്ക്വയറുകളുടെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ട് കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ ആയിട്ടും എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് ടു എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് ടു ഈക്വൾ ടു നമുക്ക് തന്ന ഇക്വേഷൻ എന്തായിരുന്നു? ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് ഫൈവ് ഈക്വൾ ടു സീറോ ആണ്. അപ്പോൾ ഇത് ഈക്വൾ ടു മൈനസ് ഫൈവ് ബൈ ത്രീ വരും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഈക്വൾ ടു മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ടു എന്ന് വരും. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് തന്നെ വേണമെന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് വൈ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ടു ഈക്വൾ ടു ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ടു. ഇപ്പോഴേ എന്താവുള്ളൂ? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൾ ടു പി എന്ന രൂപത്തിൽ വരുന്നുള്ളൂ. അന്നേരം എന്താ കോസ് ആൽഫ? ഇറ്റ് ഇസ് മൈനസ് വൺ ബൈ റൂട്ട് ടു. ആൻഡ് വാട്ട് ഇസ് സൈൻ ആൽഫ? മൈനസ് വൺ ബൈ റൂട്ട് ടു. സോ വാട്ട് ഇസ് സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ? സം ഓഫ് ദീസ് ടു ആൻഡ് ഇറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് റൂട്ട് ടു. ദ ചോയ്സ് ഇസ് സി. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ നോർമൽ ഫോം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. അത് നമുക്ക് ഒരുപാട് ജിയോമെട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈനെ സംബന്ധിച്ചുള്ളത് തരുന്നുണ്ട്. ഇനി ജനറലായിട്ട് നമുക്ക് പറയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൾ ടു സീറോ എന്നാണ്. ഇതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റുമ്പം നമ്മൾ എങ്ങനെയാണ് അത് മാറ്റുക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും ത്രൂ ഔട്ട്. ഈ കോൺസ്റ്റൻറ്റ് സി രണ്ടാം മറ്റേ സൈഡിലേക്ക് എടുക്കും. അപ്പം എ എക്സ് പ്ലസ് ബി വൈ ഫസ്റ്റ് യു റൈറ്റ് മൈനസ് സി ദെൻ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇറ്റ് ഇസ് എ എക്സ് പ്ലസ് ബി വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൾ ടു മൈനസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഫോർഗെറ്റ് ദ സൈൻ, ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് വരിക? ഈ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൾ ടു സീറോ എന്ന പോയിൻ്റ് ലൈനിലേക്ക് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇനി ഈ ലൈൻ്റെ ഇക്വേഷനെ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന ഫോമിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ ഇതാണ് ചെയ്യേണ്ടത്, വൈ ഈക്വൾ ടു സീറോ എഴുതുന്നു. അപ്പം എ എക്സ് പ്ലസ് സി ഈക്വൾ ടു സീറോ വരുന്നു, അതുകൊണ്ട് എക്സ് എത്ര വരും? മൈനസ് സി ബൈ എ. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് മൈനസ് സി ബൈ എ. ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് വരുന്നത് എത്രയായിരിക്കും? മൈനസ് സി ബൈ ബി. സോ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ യു ക്യാൻ റൈറ്റ് ആസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈക്വൾ ടു വൺ. സോ ദ ഇക്വേഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ഫോം ടു ഇൻ്റർസെപ്റ്റ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ നമുക്ക് എന്ത് ടൈപ്പിലുള്ള ഇൻഫർമേഷനാണോ എടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് ഓൾട്ടറേഷൻ വരുത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് തന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ നോർമൽ ഫോം എഴുതിയിട്ട്, അതായത് പി ഷുവറായിട്ടും പോസിറ്റീവ് ആവുന്ന രീതിയിൽ എഴുതിയിട്ട് കോസ് ആൽഫയും സൈൻ ആൽഫയും എന്താണെന്ന് കാണുന്നതായിരുന്നു. ഓക്കെ, സോ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. എ സ്ട്രെയിറ്റ് ലൈൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ത്രീ ഇൻ്റർസെക്ട്സ് ദ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് സിക്സ് അറ്റ് ദ പോയിൻറ്റ് തേർട്ടി ഫോർട്ടി. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വൈ ഇൻ്റർസെപ്റ്റ്സ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ്. അപ്പം രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ത്രീ ആണ്,
രണ്ടാമത്തെ സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് 6 ആണ്. ഇത് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് 30-40 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ തന്നത് എന്താണ്, 30-40 എന്ന പോയിൻ്റ് കൂടി പാസ് ചെയ്യുന്ന രണ്ട് സ്ട്രേറ്റ് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രേറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? ഒന്നാമത്തെ സ്ട്രേറ്റ് ലൈൻ y-40 = 3 × x-30, ആൻഡ് വിച്ച് യു ക്യാൻ റൈറ്റ് ആസ് y = 3x - 90 + 40, സോ ഇറ്റ് ഈസ് മൈനസ് ഹൗ മച്ച്? 50. ഒന്നാമത്തെ സ്ട്രേറ്റ് ലൈൻ y = 3x - 50 ആണ്. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എത്രയാണ്? y ഇൻ്റർസെപ്റ്റ് -50 ആണ്. y ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് ആണ് y ഇൻ്റർസെപ്റ്റ്. അല്ല, y ഇൻ്റർസെപ്റ്റ് എപ്പോഴും പോസിറ്റീവാണോ? y ഇൻ്റർസെപ്റ്റ് എന്നുള്ളത് ഡിസ്റ്റൻസ് അല്ല, y ഇൻ്റർസെപ്റ്റ് ഇസ് ദ y കോർഡിനേറ്റ് ഓഫ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻ വിത്ത് y ആക്സിസ്. അടുത്ത ലൈൻ എന്താണ് വരുന്നത്? y-40 = 6 × x-30, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 6x - 180. അതുകൊണ്ട് y = 6x - 140. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എത്രയാണ് വരിക? -140. അപ്പം -140 ആണ് ഒരു y ഇൻ്റർസെപ്റ്റ്, -50 ആണ് അടുത്ത y ഇൻ്റർസെപ്റ്റ്. ഈ y ഇൻ്റർസെപ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 90. സോ ദ ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻ്റ് 1-2 ആൻഡ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ് 2x + y = 2 ആൻഡ് x + 2y = 2 ഇസ് വാട്ട്? അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് 2x + y = 2 x + 2y = 2 തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ ഇത് കാണാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈവൻ അതർവൈസ് യു ക്യാൻ ഗെറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വെരി ഈസിലി. യു ക്യാൻ ഫൈൻഡ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു ലൈൻസ്. യു ജസ്റ്റ് ഡു ഇറ്റ്. 2x + y = 2 ആൻഡ് x + 2y = 2. അപ്പോൾ ആ പോയിൻ്റും 1-2 തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ് നോക്കുന്നത്. യെസ് സർ, 1-2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. √17/3 ആയിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. സോ ആൻസർ ഇസ് എ, √17/3. അടുത്ത ചോദ്യം, ദ പോയിൻറ്സ് ഓൺ ദ ലൈൻ x + y = 4 ലൈങ് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ 4x + 3y - 10 = 0 ആർ. അപ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ലൈനിൽ നിന്ന് x (4x + 3y - 10 = 0 എന്ന ലൈനിൽ നിന്ന് x + y = 4 എന്ന ലൈനിൽ ഏതോ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിൻ്റ്, ആ പോയിൻ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു, x1 y1 നിന്ന് ഡിസ്റ്റൻസ് ഫ്രം x1 y1 ടു ദ ലൈൻ ax + by + c = 0, അത് എത്രയായിരുന്നു? ax1 + by1 + c ഇട വാല്യൂ ഡിവൈഡഡ് ബൈ √a² + b². അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സ്ട്രേറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്? 4x + 3y - 10 ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. x1 y1 ആയിട്ട് എടുക്കേണ്ട പോയിൻ്റ് x1 എന്ന x കോർഡിനേറ്റ് എടുത്താൽ y1 ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക 4 - x1 ആണ്. അപ്പം 4 - x1 എന്നത് പോയിൻറ്റും ഇത് സ്ട്രേറ്റ് ലൈനും ആയാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? നമുക്ക് മോഡുലസ് ഓഫ് 4x1 + 3 × 4 - x1 - 10, അതിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ √4² + 3² = 1 എന്നായിരിക്കും. സോ യു കം ടു സച്ച് എൻ ഇക്വേഷൻ ആൻഡ് ദിസ് സോൾവിങ് ദിസ് ഇക്വേഷൻ യു ഗെറ്റ് ദ വാല്യൂ ഓർ വാല്യൂസ് ബിക്കോസ് ഇറ്റ്സ് മോഡുലസ് ഈക്വൽ ടു 1.
modulus is equal to 1 എന്ന് പറയുമ്പോൾ ഇത് modulus ആണ് റിമൂവ് ചെയ്താൽ എന്താ കിട്ടുക പ്ലസ് ഓർ മൈനസ് 1 ആണ് കിട്ടുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പോണന്റിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് കിട്ടുക ഐ തിങ്ക് ബൈ ദ ടൈം യു ഹാവ് ഗോട്ട് ദ ആൻസർ ആസ് എ മൈനസ് 7 11 ഉം 3 1 ഉം ആയിരിക്കും അതായത് മൈനസ് 7 ഉം 3 ആയിരിക്കും എക്സ് വണ്ണിൻ്റെ വാല്യൂസ് ആയിട്ട് കിട്ടുന്നത് ആ വാല്യൂസ് 4 മൈനസ് എക്സ് 1 എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് 3 1 ഉം മൈനസ് 7 11 ഉം ആയിരിക്കും ഓക്കെ അടുത്ത ചോദ്യം ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഫോംഡ് ബൈ ദ ലൈൻസ് വൈ ഈക്വൾ ടു 2x വൈ ഈക്വൾ ടു 2x പ്ലസ് 1 y equal to minus 7x and y equal to minus 7x plus 1 is what? ഈ നാല് ലൈൻസും രണ്ടെണ്ണം ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻസ് ആണ് ഏതൊക്കെയാണ് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നത് y equal to 2x ഉം y equal to minus 7x ഉം ഇതാണ് y equal to 2x ഇത് y equal to minus 7x ഉം അടുത്ത രണ്ട് ലൈൻസ് വരുന്നത് വൈ ഈക്വൾ ടു 2x പ്ലസ് 1 അപ്പോൾ അവിടെ വൈ ഇൻ്റർസെപ്റ്റ് 1 ആണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഈ ലൈനിന് പാരലലായിട്ട് 0 1 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ കിട്ടും ഇതാണ് വൈ ഈക്വൾ ടു 2x പ്ലസ് 1 വൈ ഈക്വൾ ടു 2x പ്ലസ് 1 ആൻഡ് ഇതേ പോയിന്റ് കൂടി 0 1 കൂടി തന്നെ പാസ് ചെയ്യുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈനാണ് വൈ ഈക്വൾ ടു മൈനസ് 7x പ്ലസ് 1 എന്നത് ഇത് വൈ ഈക്വൾ ടു മൈനസ് 7x പ്ലസ് 1 ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പാരലലോഗ്രാം ഞാനിവിടെ കാണിക്കുന്നു ഇതാണ് പാരലലോഗ്രാം ഇതിൽ ഈ രണ്ട് ലൈൻസ് വൈ ഈക്വൾ ടു 2x വൈ ഈക്വൾ ടു മൈനസ് 7x പ്ലസ് 1 തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് വളരെ എളുപ്പം കണ്ടുപിടിക്കാം കാരണം അവിടെ വൈ ഈക്വൾ ടു 2x ആണ് വൈ ഈക്വൾ ടു മൈനസ് 7x പ്ലസ് 1 ആണെങ്കിൽ 2x ഇസ് ഈക്വൾ ടു മൈനസ് 7x പ്ലസ് 1 എഴുതിയാൽ 9x ഇസ് ഈക്വൾ ടു 1 കിട്ടും എക്സ് ഈക്വൾ ടു 1/9 കിട്ടും വൈ എന്തോ ആയിക്കോട്ടെ വൈ എന്താ വരിക 2x 2x അല്ലേ എക്സ് 1/9 ആണെങ്കിൽ ഈ പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് 1/9 2/9 എന്നാണ് 1/9 2/9 ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ഈ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ ബേസ് 1 ഹൈറ്റ് 1/9 ആയിട്ടുള്ള ട്രയാങ്കിളാണ് ബേസ് 1 ഹൈറ്റ് 1/9 ആയിട്ടുള്ള ട്രയാങ്കിളാണ് അത് പാരലലോഗ്രത്തിൻ്റെ പകുതിയാണ് അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ ഏരിയ എന്തായിരിക്കും ഉണ്ടാവുക 2 × ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ സോ ഇറ്റ് ഇസ് 1/2 × 1 × 1/9 ടൂവും 1/2 ക്യാൻസൽ ചെയ്യും അപ്പോൾ ഏരിയ ഓഫ് ദ പാരലലോഗ്രം ഇസ് ഈക്വൾ ടു 1/9 എന്ന് കിട്ടും അത് സി ഓപ്ഷൻ സി ആണ് സോ വെൻ യു ഗെറ്റ് സച്ച് പ്രോബ്ലംസ് ട്രൈ ടു മേക്ക് എ സ്കെച്ച് ഓഫ് ദ ലൈൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ദ ജിയോമെട്രിക്കൽ ഷേപ്പ് അത് പലപ്പോഴും നമുക്ക് സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ആ ഒരു ഫിഗേഴ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് 4 പോയിൻറ്റ്സ് ഓഫ് ഇൻറ്റർസെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പാരലലോഗ്രാം കിട്ടും പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേറെ എന്തൊക്കെയോ മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു രീതിയിൽ ചിത്രം വരച്ച് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ വൈ ഈക്വൾ ടു 1 2x പ്ലസ് വൈ ഈക്വൾ ടു 2 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 2 അപ്പോൾ 3 സ്ട്രെയിറ്റ് ലൈൻസ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഏരിയ 3 സ്ട്രെയിറ്റ് ലൈൻസ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ലൈനാണ് 2x പ്ലസ് വൈ ഈക്വൾ ടു 2 2x പ്ലസ് വൈ ഈക്വൾ ടു 2 എന്നത് എക്സിന് 0 കൊടുത്താൽ വൈ ഈക്വൾ ടു 2 ആണ് അപ്പോൾ 0 2 എന്ന പോയിൻ്റ് കൂടി പാസ് ചെയ്യും 0 2 എന്ന പോയിൻ്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് എക്സ് വൈക്ക് 0 കൊടുക്കുമ്പം 2x ഇസ് ഈക്വൾ ടു 2 വരുന്നു അതുകൊണ്ട് എക്സ് ഈക്വൾ ടു 1 ആണ് വരുന്നത് അപ്പം 1 0 എന്ന പോയിൻ്റിൽ കൂടി പാസ് ചെയ്യും ഈ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് 2x പ്ലസ് വൈ ഈക്വൾ ടു 2 അടുത്തത് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 2 എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 2 എന്നത് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 0 2 ആണ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 2 0 ആണ്
അപ്പം ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും 2 0 ൽ കൂടി പാസ് ചെയ്യുന്നതും ആയിട്ടുള്ള ലൈനാണ് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു 2 വരുന്നത്. നമ്മളോട് ചോദിച്ചത് ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ്, ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ്. വീണ്ടും സിമിലാരിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് നോക്കാം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാ? അത് നമുക്കിപ്പോൾ തൽക്കാലം അറിയില്ല, പക്ഷേ ഇതിൻ്റെ ബേസ് അറിയാലോ, അത് 1 ആണ്. ഇതിൻ്റെ ബേസ് 1 അല്ലേ. 1 0 2 0 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1. ഈ ഒന്നായിട്ടുള്ള ഹൈറ്റ് എത്രയാണ് വരുന്നത്? അത് 2 ആണ്. ഈ ഭാഗത്തിൻ്റെ ഹൈറ്റ് എത്ര വരിക? 1. അപ്പം ഈ ഒന്നായിട്ടുള്ള ഹൈറ്റിൻ്റെ പകുതിയാണ് ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ സിമിലർ ട്രയാങ്കിൾസിൽ മറ്റുള്ള സൈഡുകൾക്കും ഇതേപോലെ തന്നെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബേസ് ഈ 1-ൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഈ ബേസ് ഹാഫ് ആണെന്ന് പറയാം. ബേസ് ഹാഫും ഹൈറ്റ് 1 വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഓർ ഇറ്റ് ഇസ് 1/4. So the area is equal to 1/4. So you just have to mark the points or have an imagination the triangle. Baaki similarity properties ella upayogichittu namukku area ethra 1/4 aanu nu kaanan pattum, and so our choice is B. Adutha valare important aayittulla oru idea varuna oru chodyamaanu. Let QAB be a point on the line x plus y equal to 1. The equation of the set of points Pxy such that the distance of P from the line x plus y equal to 1 is equal to the length of the line segment PQ. ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിൻ്റ് ആണ് ക്യു എ ബി എന്ന് പറയുന്നു. ക്യു എ ബി ഈ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിൻ്റാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇല്ലാത്ത പോയിൻ്റുകൾ പി എടുത്താൽ പിയിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഇതിനെ കാണുക പെർപ്പെൻഡിക്കുലർ ടു ദ ലൈനായിട്ടാണ്. ഒരു പോയിൻ്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയാണ് കാണുന്നത്? ആ ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ പി എക്സ് വൈ എന്ന പോയിൻ്റിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് പി ക്യു എന്ന ഡിസ്റ്റൻസിന് തുല്യമാവണം എന്ന് പറയുമ്പം പി എങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ക്യൂവിൽ കൂടി വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലറായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പി ക്യാൻ ബി എനി പോയിൻ്റ് ഓൺ ദ പെർപ്പെൻഡിക്കുലർ ടു ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ത്രൂ ദ പോയിൻ്റ് ക്യു. ക്യൂവിൽ കൂടി വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലറിൽ മാത്രമേ നമുക്ക് പി എന്ന പോയിൻ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1-ൻ്റെ സ്ലോപ്പ് എത്രയാണ്? -1. അപ്പോൾ പെർപ്പെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും ഉണ്ടാവുക? 1. ഏത് പോയിൻ്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്? ഏത് പോയിൻ്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്? അത് എ ബി എന്ന പോയിൻ്റിൽ കൂടി. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും ഉണ്ടാവുക? y-b ഈക്വൽ ടു 1 × x - a, ഓർ y-b ഈക്വൽ ടു x - a. ആൻഡ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീ അറേഞ്ച്ഡ് ടു ഗെറ്റ് ദ ചോയ്സ് x-y - a + b ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് എ ബ്രേക്ക്. വെൽക്കം ബാക്ക്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഇസ് എ പോയിൻ്റ് 2 3, ആൻഡ് എൽ ഇസ് എ ലൈൻ 5x - 2y ഈക്വൽ ടു 4. സോ ദ ക്വസ്റ്റ്യൻ ഇസ് എഫ് ഇസ് എ പോയിൻ്റ് 2 3, എൽ ഇസ് എ ലൈൻ 5x - 2y ഈക്വൽ ടു 4. The set of points P, X, Y in a plane of F and L such that the distance of P from F is equal to the distance of P from the line L will be.
ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം പരാബോളേൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ചോയ്സുകൾ നോക്കുമ്പോഴാണ് തെറ്റിദ്ധാരണ വളരെ കൂടുക. പരാബോളേൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താ പരാബോളേൻ്റെ ഡെഫിനിഷൻ? ഒരു ഫിക്സഡ് പോയിൻ്റ് എഫ്, ഫോക്കസ് എന്ന് വിളിക്കുന്ന ഫിക്സഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. എൽ എന്ന ഫിക്സഡ് ലൈൻ, ഡയറക്ട്രിക്സ് ഉണ്ടായിരിക്കും. ഈ ഫിക്സഡ് പോയിൻ്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന പോയിൻസിൻ്റെ സെറ്റാണ് ഒരു പരാബോള. അപ്പോൾ പെട്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഉത്തരം നമ്മൾ പെട്ടെന്ന് പരാബോളയാണെന്ന് എഴുതി പോവും, ഉടനെ ആ മൈനസ് മാർക്ക് അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി. കാരണം 2, 3 എന്ന പോയിൻ്റ് 5x - 2y = 4 എന്ന സ്ട്രെയിറ്റ് ലൈനിലെ പോയിൻ്റ് ആണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. 2, 3 ഈസ് എ പോയിൻ്റ് ഓൺ ദ ലൈൻ 5x - 2y = 4. അതുകൊണ്ട് ഇതിൻ്റെ ലോക്കസ്, അതായത് പി എന്ന പോയിൻറ്റിൻ്റെ ആ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എന്തായിരിക്കും കിട്ടുക? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ചോദ്യത്തിൽ ഇത് ഈ ഒരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യം പറഞ്ഞത്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിൻ്റിൽ നിന്ന് കോരി പാസ് ചെയ്യുന്നത് പെർപ്പെൻഡിക്കുലർ ആണ്, എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ആ പോയിൻ്റിൽ നിന്നും ആ ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിൻസിൻ്റെ സെറ്റ് തരുന്നത്. അപ്പോൾ ഇത് പരാബോളയല്ല, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. നമുക്ക് ഇങ്ങനെ ഒരു പോയിൻറ്റും ഒരു സ്ട്രെയിറ്റ് ലൈനും തന്നാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സി വെദർ ദ പോയിൻ്റ് ഇസ് ഓൺ ദ ലൈൻ ഓർ നോട്ട്. ഇഫ് ദ പോയിൻ്റ് ഇസ് ഓൺ ദ ലൈൻ, ഡോണ്ട് തിങ്ക് ഓഫ് എ പരാബോള, ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓൺലി. ആൻഡ് ഇഫ് ദ പോയിൻ്റ് ഇസ് നോട്ട് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ, റെഡിലി റൈറ്റ്, ബിക്കോസ് യു നോ വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് പരാബോള, യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇസ് ദ പരാബോള. അപ്പോൾ ഇവിടെ പരാബോളയല്ല, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ് ആൻസർ. ചോയ്സസ് എ. വളരെ കെയർഫുൾ ആവണം ഇത്തരം ചോദ്യങ്ങൾക്ക്. അടുത്ത ചോദ്യം, ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ് x/a + y/b = 1 ആൻഡ് x/b + y/a = 1 ഈസ് വാട്ട്? ഈ സ്ട്രെയിറ്റ് ലൈൻസ് x/a + y/b = 1 എന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ എക്സും വൈയും ഇൻ്റർസെപ്റ്റുകൾ എന്തൊക്കെയാണ്? എയും ബിയും. നമുക്ക് സൗകര്യത്തിന് അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് വിചാരിക്കാം. അപ്പം ഈ പോയിൻ്റ് എ 0 ഈ പോയിൻ്റ് 0 b ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ x/a + y/b = 1 വരച്ചു. ഈ ഇത്രയും ഭാഗമായിരിക്കും രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ്റെ y ഇൻറ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കുക, ഈ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും വരിക. കുറച്ചും കൂടി നന്നാക്കി വരയ്ക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ പോയിൻ്റ് എന്തായിരിക്കും ഉണ്ടാവുക? 0 a. ഈ പോയിൻ്റോ? b 0. അപ്പോൾ ശരിക്കും ട്രയാങ്കിൾ എന്ന ആ ഷേപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഒരേ ഏരിയ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് പോയിൻ്റ് എന്തായിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ ബൈസെക്ടർ ആയിരിക്കും. ഒറിജിനിൽ കൂടി പാസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ ബൈസെക്ടർ ആയിട്ടുള്ള ലൈൻ ഏതാണ്? y = x അല്ലെങ്കിൽ x - y = 0. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്ത് നോക്കേണ്ടതില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ചിത്രം മനസ്സിലുണ്ടെങ്കിൽ x - y = 0 ഈസ് ദ ആൻസർ എന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സ്ട്രെയിറ്റ് ലൈൻസ് p (p²+1x - y) + q = 0 ആൻഡ് p²+1x + p²+1y + 2q = 0 ആർ പെർപ്പെൻഡിക്കുലർ ടു എ കോമൺ ലൈൻ. നമുക്ക് ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ഇത് xy പ്ലെയിനിലാണ് ഈ വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആണ്. അപ്പോൾ xy പ്ലെയിനിൽ വരയ്ക്കുന്ന രണ്ട് ലൈൻസ് ഒരു പെർട്ടിക്കുലർ ലൈനിന് കോമൺ ആയിട്ടുള്ള പെർപ്പെൻഡിക്കുലറാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്നുള്ളതാണ് ഇൻഡയറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. ഈ രണ്ട് ലൈൻസും പാരലൽ ആയാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് തന്നിരിക്കുക ചെയ്യുന്നത്. എന്താ പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത? അതിൻ്റെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കണം അല്ലേ? അതിൻ്റെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്ലോപ്പുകൾ ഈക്വൽ ആയിട്ടെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പി എന്ന ആ നമ്പർ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടും. ഫോർഗെറ്റ് ദ കോൺസ്റ്റൻറ്റ് ക്യൂ. കോൺസ്റ്റൻറ്റ് നമുക്ക് ആവശ്യമില്ല, എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് മാത്രമാണ് എന്തിനാവശ്യം? സ്ലോപ്പുകൾക്ക് ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് എത്രയാണ് പറയൂ? ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് p (p²+1) ആണ്.
രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എത്ര വരിക? എക്സിൻ്റെ കോയഫിഷ്യൻ്റ് മൈനസ് ഓഫ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ വൈയുടെ കോയഫിഷ്യൻ്റാണ് സ്ലോപ്പ്. അപ്പോൾ അത് മൈനസ് ഓഫ് പി സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് വൺ, ഓർ ഇറ്റ് ഇസ് ജസ്റ്റ് മൈനസ് ഓഫ് പി സ്ക്വയർ പ്ലസ് വൺ. അപ്പോൾ നമുക്ക് കിട്ടും ഈ ഇക്വേഷൻ, പി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടും, പി ഇൻറ്റു പി സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് ഓഫ് പി സ്ക്വയർ പ്ലസ് വൺ എന്നാണ് കിട്ടുക. ഇത് സിംപ്ലിഫൈ ചെയ്താൽ, നമ്മൾ പിയുടെ റിയൽ വാല്യൂസ് ആണ് നോക്കുന്നത്, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ പി പ്ലസ് വൺ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആണ് കിട്ടുക. പി സ്ക്വയർ പ്ലസ് വൺ ഒരിക്കലും സീറോ ആവില്ല, ആകെ പി പ്ലസ് വൺ മാത്രമേ സീറോ ആവുള്ളൂ. അതുകൊണ്ട് എക്സാക്ട്ലി വൺ വാല്യൂ ഓഫ് പി വിൽ മേക്ക് ദിസ്. അപ്പോൾ ഇവിടെ ആൻസർ എക്സാക്ട്ലി വൺ വാല്യൂ ഓഫ് പി ആൻഡ് ദാറ്റ് ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ മോഡ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് ഫൈവ് റെപ്രസെൻറ്റ്സ്, യു ക്യാൻ ആൻസർ ഇറ്റ് വെരി സിംപ്ലി. എത്രയാണ്? അത് വൺ എന്ന പോയിൻറ്റും ഫൈവ് എന്ന പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിന്, ഞാനത് ചിത്രം വരയ്ക്കുന്നേ ഇല്ല, വണ്ണും ഫൈവും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറാണ് വരിക. അത് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ് ബി എന്ന ചോയ്സാണ് വരുന്നത്. സോ ലുക്കിംഗ് അറ്റ് ദ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി യു ക്യാൻ ഗെറ്റ് ദ ആൻസർ, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് സാറ്റിസ്ഫൈസ് ദ ഇനീക്വാളിറ്റീസ് എക്സ് പ്ലസ് ഫൈവ് ലെസ് ദാൻ ടു എക്സ് പ്ലസ് ത്രീ ആൻഡ് ടു എക്സ് പ്ലസ് ഫോർ ലെസ് ദാൻ ഫൈവ് എക്സ് പ്ലസ് ത്രീ ദൻ എക്സ് ലൈസ് ഇൻ ദ ഇൻ്റർവെൽ. നമുക്കറിയാം ഒരു ലെസ് ദാൻ എന്ന ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന ഇനീക്വാളിറ്റി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ എഴുതുമ്പം ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക ചെയ്യുമ്പം സെയിം ഇനീക്വാളിറ്റി കിട്ടും, പ്രൊവൈഡ് ദ കോൺസ്റ്റൻറ്റ് ഇസ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ഇനീക്വാളിറ്റി ആയി മാറും, പ്രൊവൈഡ് ദ കോൺസ്റ്റൻറ്റ് ഇസ് നെഗറ്റീവ്. അപ്പോൾ ഒരു നെഗറ്റീവ് കൊണ്ട് ഒരു ഇനീക്വാളിറ്റീനെ, നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഒരു ഇനീക്വാളിറ്റിയെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആവും. പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി സെയിം ആവും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇനീക്വാളിറ്റിയുടെ പ്രോബ്ലംസ് നോക്കാനായിട്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കുക, ഒന്നാമത്തെ ഇനീക്വാളിറ്റി നോക്കുക, എക്സ് പ്ലസ് ഫൈവ് ലെസ് ദാൻ, എക്സ് പ്ലസ് ഫൈവ് ലെസ് ദാൻ ടു എക്സ് പ്ലസ് ത്രീ ആണ്, സോറി എക്സ് പ്ലസ് സെവൻ ലെസ് ദാൻ ടു എക്സ് പ്ലസ് ത്രീ. അപ്പം എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ത്രീ ഇങ്ങോട്ടും വരിക, ഫോർ ലെസ് ദാൻ എക്സ് എന്നാണ് കിട്ടുക. ഫോർ ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ അല്ല സോറി ആ ഫോർ ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ ആണ്. എക്സ് ക്യാൻ ബി എനി നമ്പർ ഗ്രേറ്റർ ദാൻ ഫോർ, ആദ്യം പറയുന്നതാണ് ഫോർ ലെസ് ദാൻ എക്സ് ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഫോർ. എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ എന്നാണ് ആദ്യം നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ വരുന്നത്. രണ്ടാമത്തെ ഇനീക്വാളിറ്റി തരുന്നത് എന്താണ്? ടു എക്സ് പ്ലസ് ഫോർ ഇസ് ലെസ് ദാൻ ഫൈവ് എക്സ് പ്ലസ് ത്രീ. സോ ദാറ്റ് വിൽ ഗിവ് യു ബ്രിങ് ടേക്ക് ദ ടു എക്സ് ടു ദ അതർ സൈഡ്, ത്രീ യു ബ്രിങ് ടു ദ ലെഫ്റ്റ് സൈഡ്, ഫോർ മൈനസ് ത്രീ ലെസ് ദാൻ ഫൈവ് എക്സ് മൈനസ് ടു എക്സ്, ഓർ വൺ ഇസ് ലെസ് ദാൻ ത്രീ എക്സ്, അല്ലെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ത്രീ, എക്സ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ത്രീ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നു, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ വൺ ബൈ ത്രീ ആണ് ആയാലും മതി എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന എപ്പോഴാണ്ടാവുക? എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ ആവുമ്പോൾ മാത്രം. അതുകൊണ്ട് ആൻസർ വരുന്നത് സി, ഫോർ ടു ഇൻഫിനിറ്റി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് എക്സ് സാറ്റിസ്ഫൈസ് ദ ഇനീക്വാളിറ്റി മോഡ് എക്സ് മൈനസ് വൺ പ്ലസ് മോഡ് എക്സ് പ്ലസ് ഫൈവ് ലെസ് ദാൻ ഫോർ ദെൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് വാട്ട്. എന്താണ് ശരിക്കും മോഡ് എക്സ് മൈനസ് വൺ എന്നതിൻ്റെ മീനിങ് ജിയോമെട്രിക്കൽ മീനിങ്? വൺ എന്ന പോയിന്റിൽ നിന്ന് നമ്മളെ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ റിയൽ ലൈനിൽ വൺ എന്ന പോയിന്റിൽ നിന്ന് എക്സ് എന്ന പോയിന്റിലേക്കുള്ള അകലം എന്താണ്? മോഡ് എക്സ് പ്ലസ് ഫൈവ് എന്നതിൻ്റെ അർത്ഥം എക്സ് എന്ന പോയിന്റിൽ നിന്ന് മൈനസ് ഫൈവ് എന്ന പോയിന്റിലേക്കുള്ള അകലം. കാരണം ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? എക്സ് മൈനസ് മൈനസ് ഫൈവ് ആണ്. പക്ഷേ ഈ വണ്ണും മൈനസ് ഫൈവും തമ്മിൽ സിക്സ് യൂണിറ്റ് ഉണ്ട്. വണ്ണും മൈനസ് ഫൈവും തമ്മിൽ സിക്സ് യൂണിറ്റ് ഉണ്ട്. അപ്പം വൺ എന്ന പോയിന്റും മൈനസ് ഫൈവ് എന്ന പോയിന്റും തമ്മിൽ
ഏതോ ഒരു പോയിൻ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളുടെ സമ്മ് ഫോറിനേക്കാൾ ചെറുതാവോ എന്നാണ് ചോദ്യം. നമ്മൾക്ക് എപ്പോഴും കുറവ് ഡിസ്റ്റൻസ് വരിക ഈ പോയിൻ്റ് എക്സ് ഈ വണ്ണും മൈനസ് ഫൈവും ഉള്ള ലൈനിൽ എടുത്താലാണ്. എക്സ് ഇവിടെ എവിടെയെങ്കിലും എടുത്താലാണ് ഈ ഡിസ്റ്റൻസ് ഏറ്റവും കുറയുക. എക്സ് ദൂരേക്ക് മാറി എന്താണ്ടാവുക, പിന്നെ ഡിസ്റ്റൻസ് കൂടുക ചെയ്യുക. അപ്പോൾ എക്സ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ഈ സം ഓഫ് ഡിസ്റ്റൻസസ് വരിക, മൈനസ് ഫൈവും വണ്ണും തമ്മിലുള്ള അകലം അത് തന്നെ സിക്സ് ആണ് വരുന്നത്. അപ്പം മൈനസ് വണ്ണും ഫൈവും തമ്മിലുള്ള അകലങ്ങളുടെ തുക ഫോറിനേക്കാൾ ചെറുതാവുമെന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് എം ടി സെറ്റ് ആണ് വരുന്നത്. ഇറ്റ് ഇസ് എം ടി സെറ്റ്. സോ ഓപ്ഷൻ ഇസ് എ. അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് പോയിൻറ്സ് എക്സ് വൈ സാറ്റിസ്ഫയിങ് ദ ഇനീക്വാളിറ്റീസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ ആൻഡ് മൈനസ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ. അപ്പം ഇൻ ലൈ ഇൻ ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ടു സ്ട്രെയിറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ദ റെസ്പെക്റ്റീവ് പെയർ ഓഫ് പോയിൻറ്സ്. നമുക്ക് രണ്ട് ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ. എന്താ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു വൺ എന്ന ലൈനിൻ്റെ അർത്ഥം? അത് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും വൺ വരുന്ന, അതായത് 1 0 0 1 രണ്ട് പോയിൻറ്സ് വരുന്ന ലൈനാണ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു വൺ. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ എന്നത് ഈ ലൈനിൻ്റെ ഏതോ ഒരു ഭാഗവും എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു വൺ എന്നത് ഈ ലൈനിൻ്റെ അപ്പോൾ പറയുമ്പം ഉള്ള ഭാഗമല്ല ഓപ്പോസിറ്റ് ഭാഗമായിരിക്കും ഉണ്ടാവുക. നമ്മളിതിൽ ഏത് ഭാഗമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ എക്സ് പ്ലസ് വൈ എന്നതിൽ എക്സിനും വൈക്ക് പകരം 0 0 എന്ന് ഇട്ട് കൊടുത്തു നോക്കുക. ഒറിജിൻ എന്ന പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഒറിജിൻ എന്ന പോയിൻ്റ് എക്സിനും വൈക്കും കൊടുത്താൽ എക്സ് പ്ലസ് വൈ എന്ന കാൽക്കുലേഷൻ എത്രയാണ് കിട്ടുക? 0 ആണ് കിട്ടുക. ആ 0 1 കുറവാണല്ലോ. ആ 0 1 കുറവായതുകൊണ്ട് ഒറിജിൻ എന്ന പോയിൻ്റ് നിൽക്കുന്ന ഭാഗമാണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ. സോ ദിസ് ഇസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ. സംശയമാണെങ്കിൽ നമ്മൾ നോക്കുക, ഇവിടെ ഒരു പോയിൻ്റ് 5 5 കൊടുക്കാം. ഈ 5 5 എക്സ് പ്ലസ് വൈ കാൽക്കുലേറ്റ് ചെയ്താൽ 10 വരിക. ആ 10 1 എത്രയോ വലുതാണ്. അതുകൊണ്ട് 5 5 നിൽക്കുന്ന ഭാഗം 0 0 നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു വൺ ആണ് വരുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ലീനിയർ ഇനീക്വാളിറ്റീസ് നോക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഏത് സൈഡാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആ എക്സ്പ്രഷനിൽ. ആ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇനീക്വാളിറ്റി ഈസ് കറസ്പോണ്ടിങ് ടു വാട്ട് റീജിയൻ റിഗാർഡിംഗ് ദ ലൈൻ എന്നത്. അടുത്തത് നോക്കുക, മൈനസ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ. അപ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈക്വാളിറ്റി എന്താണ്? മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൾ ടു വൺ ആണ്. മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൾ ടു വൺ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു വൺ, സോറി, എക്സ് പ്ലസ് വൈ ഈക്വൾ ടു മൈനസ് വൺ ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു മൈനസ് വൺ എന്നാൽ വീണ്ടും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് മൈനസ് വൺ 0 കൂടിയും 0 -1 കൂടിയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ നമുക്ക് ഇനീക്വാളിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ കിട്ടുന്നത് ഇതായിരിക്കും. അപ്പം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ള ആ റീജിയൻ ആണ്. ആ റീജിയൻ ഇവിടെ ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നു, എ എന്ന ചോയ്സ് ആയിട്ട്. 1 0 0 എന്ന രണ്ട് പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെയും -1 0 0 -1 എന്ന രണ്ട് പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെയും ഇടയ്ക്കുള്ള റീജിയൻ ആണ് ഈ രണ്ട് ലീനിയർ ഇനീക്വാളിറ്റീസ് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ടു ദ സർക്കിൾസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 4 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -8x + 12 ഈക്വൾ ടു 0. നമുക്ക് ജസ്റ്റ് ഈ കോമൺ ടാൻജൻസ് വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് കാണാറുള്ളതാണ്. എന്താണ് കോമൺ ടാൻജൻസ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്ന് നോക്കണം. രണ്ട് സർക്കിൾസ്, ഒരു സർക്കിൾ വരച്ചു, രണ്ടാമത്തെ സർക്കിൾ കുറേ ദൂരെ മാറി വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സർക്കിൾസിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള അകലം റേഡിയസുകളുടെ സമ്മിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇവിടെ സർക്കിൾസ് സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർക്കിൾസിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള അകലം റേഡിയസുകളുടെ സമ്മിനേക്കാൾ വലുതാണ്. സോ യു ഷുഡ് നോട്ട് ദാറ്റ് പോയിൻറ്റ്. ഇഫ് ദ സം ഓഫ് റേഡിയൈ ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, സം ഓഫ് റേഡിയൈ ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. ഒന്നാമത്തെ ടൈപ്പിൽ നോക്കുക, ഒരു കോമൺ ടാൻജൻ്റ് ഇങ്ങനെ വരയ്ക്കാം, രണ്ടാമത്തെ കോമൺ ടാൻജൻ്റ് ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഒന്ന് ഇങ്ങനെ വരയ്ക്കാം, ഇതൊന്ന് ഇങ്ങനെയും വരയ്ക്കാം. സോ ദർ ബി 4 common tangents. സോ ഇഫ് ദ 2 circles are well separated, there are 4 common tangents possible. നൗ
make the circles come together, come closer. Circle ഒരു കുറച്ചും കൂടി അടുത്തേക്ക് വരട്ടെ. സർക്കിൾ കുറച്ചും കൂടി അടുത്തേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ സർക്കിളിൻ്റെയും രണ്ടാമത്തെ സർക്കിളിൻ്റെയും റേഡിയസുകളുടെ സമ്മ് അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സിന് ഈക്വൽ ആവും. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് റേഡിയായി, ഓർ സം ഓഫ് റേഡിയായി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. ഈ കേസിൽ നമുക്ക് മൂന്ന് കോമൺ ടാൻജൻസ് ആണ് ഉണ്ടാവുക. ഒന്ന്, രണ്ട്. ഈ എക്സ്റ്റേണലായിട്ട് ടച്ച് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഈ സർക്കിൾസ് ഉണ്ടാവുക. അവിടെ നമുക്ക് മൂന്ന് കോമൺ ടാൻജൻസ് ആണ് ഉണ്ടാവുക. ഇനി സർക്കിൾസ് കുറച്ചും കൂടി അടുക്കട്ടെ. കുറച്ചും കൂടി അടുക്കുന്ന സമയത്ത് എന്തായിരിക്കും സിറ്റുവേഷൻ വരിക? ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് സം ഓഫ് റേഡിയസിനേക്കാൾ ചെറുതാവും. പക്ഷേ സം ഓഫ് റേഡിയസിനേക്കാൾ ചെറുതാവും എന്ന് പറയുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണം. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിൽ കാണണം. ഒന്നാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ട്, രണ്ടാമത്തെ സർക്കിളിന് സെൻറ്റർ ഉണ്ട്. ഈ രണ്ട് സെൻറ്ററുകൾ തമ്മിലുള്ള അകലം റേഡിയസുകളുടെ ഡിഫറൻസ് ആവും. ആ ഡിഫറൻസിന് ഈക്വൽ ആവുന്ന സമയത്ത് ദ ടു സർക്കിൾസ് ടച്ച് ഇൻറ്റേർണലി ആണ്. അപ്പം നമുക്ക് ഈ തരത്തിൽ രണ്ടേ രണ്ട് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സിൻ്റെ കണ്ടീഷൻ വേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് എക്സാക്ട്ലി എന്തിൻ്റെ ഇടയിലായിരിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയസിൻ്റെയും സം ഓഫ് ദ റേഡിയസുകളുടെയും ഇടയിലായിരിക്കണം വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടേ രണ്ട് കോമൺ ടാൻജൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ലയിങ് ബിറ്റ്വീൻ ഡിഫറൻസ് ഓഫ് റേഡിയൈ ആൻഡ് സം ഓഫ് റേഡിയൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? രണ്ട് കോമൺ ടാൻജൻസ്. ഈ കേസിൽ നിങ്ങൾക്ക് പറയാം, വളരെ ഈസി ആയിട്ട് പറയാം, ഒറ്റ കോമൺ ടാൻജൻ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കേസ് ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയൈ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ലെസ് ദാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയസ് ആണെങ്കിലോ? അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ ഉണ്ടാവും, മറ്റേ സർക്കിൾ പൂർണ്ണമായിട്ടും രണ്ടാമത്തെ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. സോ ദർ ഇസ് നോ ചാൻസ് ഓഫ് കോമൺ ടാൻജൻറ്റ്. അപ്പോൾ രണ്ട് സർക്കിൾസിൻ്റെ എത്രത്തോളം സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അടുത്തടുത്ത് വരുന്നു എന്നതിനനുസരിച്ച് കോമൺ ടാൻജൻസിൻ്റെ എണ്ണം പൂജ്യമാവാം, ഒന്നാവാം, രണ്ടാവാം, മൂന്നാവാം, നാലാവാം. അപ്പോൾ നമ്മളിവിടെ ഈ കാര്യം തീരുമാനിക്കാൻ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നോക്കേണ്ടത് സെൻറ്ററുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കും. സെൻറ്ററുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. സെൻറ്ററുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ് പറയൂ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു ഫോർ. സോ സെൻറ്റർ ഇസ് സീറോ സീറോ ആൻഡ് റേഡിയസ് ഇസ് ഫോർ, സോറി ടു. റേഡിയസ് ഇസ് ടു. രണ്ടാമത്തെ സർക്കിളോ? രണ്ടാമത്തെ സർക്കിള് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ് എന്നാണ് എഴുതിയത്. എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവണം അത് എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ എന്നുണ്ടാവുന്നതാണെന്നുള്ളത്. അപ്പം എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലേ? എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എന്നായി മാറും. അതുകൊണ്ട് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എത്ര വരിക? ഫോർ സീറോയും റേഡിയസ് എത്ര വരിക? ടു തന്നെയാണ് വരിക. അപ്പോൾ ഒന്നാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ സീറോ സീറോ, റേഡിയസ് ടു വന്നു. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ ഫോർ സീറോയും റേഡിയസ് ടുവും വരും. ജസ്റ്റ് ഒന്ന് നോക്കാം, സീറോ സീറോ ആൻഡ് റേഡിയസ് ഇസ് ടു. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇത് ഈ പോയിൻ്റ് ഏതായിരിക്കും ഉണ്ടാവുക? ടു സീറോ. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ ഫോർ സീറോയും റേഡിയസ് ടുവും. അപ്പോൾ ഫോറിന് ടു വന്നു കഴിഞ്ഞാൽ ടു സീറോ എന്ന പോയിൻ്റ് കൂടി പാസ് ചെയ്യും. സോ ദ ടു സർക്കിൾസ് ആർ ടച്ചിങ് എക്സ്റ്റേണലി ആൻഡ് യു ക്യാൻ ഹാവ് ത്രീ കോമൺ ടാൻജൻസ്. അപ്പോൾ സർക്കിൾസിൻ്റെ ഇക്വേഷൻ നോക്കുമ്പം ആ സെൻറ്ററും റേഡിയസും എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതുകൊണ്ട് നമുക്ക് കോമൺ ടാൻജൻസ് എന്നാണ് ത്രീ ആണെന്ന് പറയാൻ സാധിക്കുകയും ചെയ്യും. സോ അവർ ഓപ്ഷൻ ഇസ് ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോയിൻ്റ് ത്രൂ വിച്ച് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ടു വൈ മൈനസ് വൺ ഈക്വൾ ടു സീറോ കനോട്ട് ബി ഡ്രോൺ ഇസ് വാട്ട്? ഏത് പോയിൻ്റ് കൂടിയാണ് ഒരു സർക്കിളിന് ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിക്കാത്തത്? ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് കൂടി.
സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള പോയിന്റിൽ കൂടി ഒരിക്കലും സർക്കിളിന് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല. സർക്കിളിൻ്റെ മേലെയുള്ള ഒരു സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണെങ്കിലോ യു ഹാവ് എക്സാക്ട്ലി വൺ ടാൻജൻറ്റ്. ആൻഡ് ഇഫ് ദ പോയിന്റ് ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ദർ ആർ ടു ടാൻജൻസ്. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റ് ആണോ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണോ സർക്കിളിൻ്റെ പുറത്തുള്ള പോയിന്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഈസ് ഈക്വൽ ടു റേഡിയസ് ആണോ ലെസ് ദാൻ റേഡിയസ് ആണോ ഗ്രേറ്റർ ദാൻ റേഡിയസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ടെൽ മീ വാട്ട് ഇസ് ദ റേഡിയസ് സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഗിവൻ സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ടു വൈ മൈനസ് വൺ ഈക്വൽ ടു സീറോ. അതിൻ്റെ സെൻറ്ററും റേഡിയസും എത്രയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ തന്നിട്ടുള്ള പോയിന്റുകളിൽ ആകെ വൺ മൈനസ് ടു മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കാത്തത്, ഈ വരയ്ക്കാൻ സാധിക്കാതെ. കാരണം വൺ മൈനസ് ടു എന്ന പോയിൻ്റ് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും, ഇറ്റ് ഇസ് എ പോയിൻ്റ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന്. സോ യു മേക്ക് ദ കാൽക്കുലേഷൻസ്, യു റൈറ്റ് വാട്ട് ഇസ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഗിവൻ സർക്കിൾ ആൻഡ് ചെക്ക് ദ പോയിൻറ്സ് ആൻഡ് യു ക്യാൻ വെരി ഈസിലി സീ ദാറ്റ് വൺ മൈനസ് ടു ഈസ് എ പോയിൻ്റ് ഇൻസൈഡ് ദ സർക്കിൾ ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഫ്രം വൺ മൈനസ് ടു ദ സെൻറ്റർ വിൽ ബി വൺ. പക്ഷേ റേഡിയസ് റൂട്ട് ത്രീ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങൾക്ക് അതിൻ്റെ റേഡിയസ് റൂട്ട് ത്രീ ആണ് കിട്ടുന്നത്. Next question, the parametric form of a circle x square plus y square minus 6x plus 2y minus 28 equal to 0 is. നമുക്ക് പാരാമെട്രിക് ഫോം പറയുമ്പം കുറച്ച് ട്രിഗണോമെട്രി അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പാരാമെട്രിക് ഫംഗ്ഷൻസിൻ്റെ നേച്ചർ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലത്, ഓർക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ ഒരു പോയിൻ്റ് ആർ എന്ന റേഡിയസുള്ള ഒരു സർക്കിളിൽ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൽ ഒരു പോയിൻ്റ് എടുത്തു, ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിലെ പോയിൻ്റ് എടുത്തു. ഈ റേഡിയസ് ആർ ആണെങ്കിൽ സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഈ പോയിൻ്റ് നമുക്ക് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് പറയാം. ഇതായിരുന്നു പോളാർ റെപ്രസെൻറ്റേഷൻ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെത് പറഞ്ഞത്. സോ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. ഇപ്പോൾ ഇവിടെ എക്സ് ആക്സസും വൈ ആക്സസുമാണ് വരച്ചിരിക്കുന്നത്. ഞാൻ ഈ സർക്കിളിനെ ഒന്നായിട്ട് കുറച്ച് ദൂരേക്ക് മാറ്റി കൊണ്ടുപോകാണെന്ന് വിചാരിക്കുക, ഒന്നായിട്ട് ദൂരേക്ക് മാറ്റിക്കൊണ്ടുവന്ന് ഈ സർക്കിളിനെ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതോ ഒരു പോയിന്റിലേക്ക് സെൻറ്റർ കൊണ്ടുപോകാണെന്ന് പറഞ്ഞാൽ അത് ഫലത്തിൽ എന്താവുമെന്നറിയോ, ഈ എക്സും വൈയും ആക്സസുകൾ ഇവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് അത് കുറച്ച് പിന്നോട്ട് എടുക്കുന്ന മാതിരി തന്നെ ഉണ്ടാവുള്ളൂ. എക്സും വൈയും ആക്സസുകൾ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് മാറ്റും അവിടുന്ന്. എക്സും വൈയും ആക്സസുകൾ ഇവിടെ വരച്ചാൽ അത് ഫലത്തിൽ എന്തായി, ഈ സർക്കിളിനെ ദൂരേക്ക് കൊണ്ടുപോയതുപോലെയായി. അപ്പം ഈ പോയിൻ്റ് നമ്മൾ എ ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഈ പോയിൻ്റ് എ ബി ആയിട്ടെടുത്തു കഴിഞ്ഞാൽ എയിൽ കൂടിയും ബിയിൽ കൂടിയും എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ആക്സിസുകൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എന്താ കിട്ടുക, നേരത്തെ ഉണ്ടായിരുന്ന അതേ എക്സ് ഡിസ്റ്റൻസ് തന്നെയാണ് വരിക. ഈ പോയിൻ്റ് നമുക്ക് എത്രയായിരിക്കും വരിക, എ പ്ലസ് ആർ കോസ് തീറ്റ ബി പ്ലസ് ആർ സൈൻ തീറ്റ എന്നാണ് കിട്ടുക. എ പ്ലസ് ആർ കോസ് തീറ്റ ബി പ്ലസ് ആർ സൈൻ തീറ്റ എന്നാണ് കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്, എ ബി എന്താണെന്ന് അറിയണം. എ ബി എന്താണ് ശരിക്ക്, നമ്മൾ തന്നിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്ററാണ്. ആർ എന്താണ്, റേഡിയസാണ്. ഇതൊക്കെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നാൽ ഗിവൺ ആണ്. പിന്നെ ആകെ അറിയാത്തത് എന്ത് മാത്രമാണ്, തീറ്റ. So on the single variable theta you can write the points or coordinates x and y. So you don't need two variables x and y, you just need one variable theta. Appo x um y um coordinates rendu variables x um y ullade oratte variable theta de terms il parayunnathana endu parametric form ennathu parameter aanu avade theta. So one parameter, one single parameter is capable of giving you the point which is on the line, on the circle here. അപ്പോൾ ഇവിടെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എത്ര, റേഡിയസ് എത്ര എന്ന് മാത്രം നോക്കിയാൽ മതി. സെൻറ്റർ നിങ്ങൾക്ക് കിട്ടും എത്ര, ത്രീ ആൻഡ് മൈനസ് വൺ. സെൻറ്റർ ഇസ് ത്രീ മൈനസ് വൺ ആൻഡ് റേഡിയസ് ഇസ് വാട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 38. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും പാരാമെട്രിക് ഫോം ഉണ്ടാവുക, എക്സ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 38 കോസ് തീറ്റ, വൈ ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് റൂട്ട് 38 കോസ് തീറ്റ ആൻഡ് ദാറ്റ് ഇസ് ദ സെൻറ്റർ പാരാമെട്രിക് ഫോം.
x equal to 3 plus root 38 cos theta, y equal to minus 1 plus root 38 sin theta. That will be the center, and option is D. Next question, if the lines x minus 4y plus 7 equal to 0 and 3x minus 12y plus 31 equal to 0 are tangents to a circle, then the radius of the circle is what? ഇവിടെ ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസും പാരലൽ ലൈൻസ് ആണെന്നുള്ളത് വളരെ എളുപ്പം മനസ്സിലാക്കാം. കാരണം ഒന്നാമത്തെ സ്ട്രേറ്റ് ലൈനിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും കോഫിഷ്യൻസിനെ അല്ലെങ്കിൽ ആ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ഇക്വേഷനിലുള്ള എക്സിൻ്റെയും വൈൻ്റെയും അതേ കോഫിഷ്യൻസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്തായി? രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കലായി. ആ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. അതിൻ്റെ പകുതിയാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ വരിക. അപ്പോൾ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ടാൻജൻസ് ആയിട്ട് വരാൻ നമ്മളതിനെ എങ്ങനെ കാണണം? 3x മൈനസ് 12y പ്ലസ് 21 ഈക്വൽ ടു സീറോയും 3x മൈനസ് 12y പ്ലസ് 31 ഈക്വൽ ടു സീറോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് കാണണം. എന്താണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി വൺ ഈക്വൽ ടു സീറോ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു ഈക്വൽ ടു സീറോ തമ്മിലുള്ള ഡിസ്റ്റൻസ്? അത് സി വൺ മൈനസ് സി ടുവിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. കാരണം എക്സിൻ്റെയും വൈൻ്റെയും കോഫിഷ്യൻസ് മാറ്റം വരുത്തിയിട്ടില്ല, എ ബി തന്നെയാണ് രണ്ട് ഭാഗത്തും കോഫിഷ്യൻസ് വന്നിരിക്കുന്നത്. സോ ദർ പാരലൽ ലൈൻസ്. അവിടെ ആകെ ഉള്ളത് വൈ ഇൻ്റർസെപ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന സി വൺ സി ടു എന്ന രണ്ട് വാല്യൂസ് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് ഇസ് മോഡ് സി വൺ മൈനസ് സി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഈ എയും ബിയും തന്നിട്ടുണ്ട്. ഇവിടെ സി വൺ സി ടു അറിയാം. അപ്പോൾ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5 ഡിവൈഡഡ് ബൈ 3 റൂട്ട് 17 ആയിരിക്കും. സോ ആൻസർ ഇസ് ഡി. So you can calculate it very easily. You can calculate. So answer is 5 divided by 3 root 17. Next question. The equation of the circle which touches the lines x equal to 0, y equal to 0 and 4x plus 3y equal to 12. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. x equal to 0 y axis ആണ്, y equal to 0 x axis ആണ്. അതുപോലെ തന്നെ 4x പ്ലസ് 3y ഈക്വൽ ടു 12 എന്നത് 30 എന്ന പോയിൻ്റിൽ കൂടിയും 04 എന്ന പോയിൻ്റിൽ കൂടിയും പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. ഇതാണ് 4x പ്ലസ് 3y ഈക്വൽ ടു 12. ഇവിടെ നമുക്ക് ഈ രണ്ട് ലൈൻസിനും എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ടച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആണെന്ന് മനസ്സിലാവും. എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്യണമെങ്കിൽ എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസും വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ സെൻറ്റർ എന്നത് ഏത് രൂപത്തിലുള്ള പോയിൻ്റ് ആയിരിക്കണം? എ എന്ന രൂപത്തിലുള്ള പോയിൻ്റ് ആയിരിക്കണം. ആ ഡിസ്റ്റൻസ് ആയിരിക്കും മൂന്നാമത്തെ ലൈനിലേക്കുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിന് സെൻറ്റർ എ ആണ്, റേഡിയസും എ ആണ്. സെൻറ്റർ എ ആണ്, ഇവിടുന്ന് തന്നെ കിട്ടും. സെൻറ്റർ എ ആണ്, റേഡിയസ് എ ആണ്. പക്ഷേ ഈ റേഡിയസ് എ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? 4x പ്ലസ് 3y ഈക്വൽ ടു 12 എന്ന ലൈനിലേക്ക് എ എന്ന പോയിൻ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എ ആണെന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസിനുള്ള കണ്ടീഷനും ഫോർമുലയും എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ദ ആൻസർ യു വിൽ ഗെറ്റ് വെരി ഈസിലി. യു ഗെറ്റ് ഇറ്റ് ആസ് ദ ഫോർത്ത് ചോയ്സ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. ദ നമ്പർ ഓഫ് ഡിഫറെൻ്റ് സർക്കിൾസ് ടച്ചിങ് ദ 3 സ്ട്രേറ്റ് ലൈൻസ് എക്സ് ഈക്വൾ ടു 0, ഇതേ ലൈൻസ് തന്നെയാണ്, എക്സ് ഈക്വൾ ടു 0, വൈ ഈക്വൾ ടു 0, 4x പ്ലസ് 3y ഈക്വൽ ടു 12 എന്ന അതേ ലൈനുകളെ ടച്ച് ചെയ്യുന്ന എത്ര സർക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു സർക്കിൾ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. ഈ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് സർക്കിളാണ്.
ഈ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് സർക്കിളാണ്. ഞാനിപ്പോൾ വരച്ച ലൈൻസ് വളരെ വലുതായതുകൊണ്ട് എനിക്കിവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. വളരെ വലിയൊരു സർക്കിൾ ഉണ്ടായിരിക്കും. ആ സർക്കിള് ഈ മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസിനെയും ടച്ച് ചെയ്യും. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഫലത്തിൽ നാല് സർക്കിൾസ് ഉണ്ടാവും. മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസിനെ മൂന്നിനും കോമൺ ആയിട്ട് ടാൻജൻഷ്യലായിട്ട് വരുന്ന നാല് സർക്കിൾസ് ഉണ്ടാവും. ഈ സർക്കിളിന് നമ്മൾ പറയുന്ന പേര് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്നാണ്. ആൻഡ് ദ അതർ ത്രീ സർക്കിൾസ് ആർ കോൾഡ് എസ്ക്രൈബ്ഡ് സർക്കിൾസ്. എസ്ക്രൈബ്ഡ്. സോ വെൻ ത്രീ സ്ട്രെയിറ്റ് ലൈൻസ് ആർ ഗിവൺ, ദർ ആർ ഫോർ സർക്കിൾസ് ഫോർ വിച്ച് ദ ഗിവൺ ത്രീ സ്ട്രെയിറ്റ് ലൈൻസ് ബിക്കം ടാൻജൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ ആണ് ആൻസർ. ചോയ്സ് ഇ, ഫോർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഡിയായി ഓഫ് സ്മോളർ ആൻഡ് ലാർജർ സർക്കിൾസ് ഹൂസ് സെൻറ്റേഴ്സ് ലൈ ഓൺ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ മൈനസ് 23 ഈക്വൽ ടു സീറോ ആൻഡ് പാസ് ത്രൂ ദ പോയിൻ്റ് 5, 12. അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. നമ്മളിനി വരയ്ക്കാൻ പോകുന്ന സർക്കിൾ 5, 12 കൂടി പാസ് ചെയ്യണം. വരയ്ക്കാൻ പോകുന്ന സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കണം? തന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ മൈനസ് 23 ഈക്വൽ ടു സീറോ എന്ന സർക്കിളിൻ്റെ മുകളിലായിരിക്കണം. അപ്പോൾ ഒരു സർക്കിൾ, നമ്മൾ ഏതാ സർക്കിൾ എന്നൊന്നും നോക്കുന്നില്ല, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിൾ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് സർക്കിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ മൈനസ് 23 ഈക്വൽ ടു സീറോ. ഇതിൻ്റെ സെൻറ്റർ എന്താണ്? സെൻറ്റർ മൈനസ് 2, 3 ആണ്. സെൻറ്റർ നമ്മളെ സംബന്ധിച്ച് പ്രധാനമല്ല. റേഡിയസ് എത്രയാണ്? ഇതിൻ്റെ റേഡിയസ് എത്ര വരിക? സി യു ടേക്ക് ദ 23 ടു അതർ സൈഡ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് വരുമ്പോൾ എക്സ് പ്ലസ് 2 whole square വരണം. എക്സ് പ്ലസ് 2 whole square വരുമ്പോൾ ഒരു 4 അപ്പുറത്ത് ആഡ് ചെയ്യണം. അപ്പോൾ 23 + 27 ആയി. 23 + 4 = 27 ആയി. പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 6y വരുന്ന സമയത്ത് വൈ മൈനസ് 3 whole square ആണ്. അപ്പോൾ ഒരു 9 കൂടി അപ്പുറത്ത് വരണം. അപ്പോൾ 9 കൂടി വന്നു, 36. 36 വരുമ്പോൾ റേഡിയസ് 6 വരും. റേഡിയസ് 6 വരും. അപ്പോൾ ഈ പോയിൻ്റ് 2 - 2, 3 റേഡിയസ് 6 വരുന്ന ഒരു സർക്കിളാണ് ഈ തന്നിട്ടുള്ള സർക്കിൾ. 5, 12 എന്നത് വളരെ ദൂരെയുള്ള ഏതോ ഒരു പോയിൻ്റാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ സർക്കിളിൻ്റെ മുകളിൽ സെൻറ്റർ വന്നിട്ട് ഈ 5, 12 കൂടി പാസ് ചെയ്യുന്ന സർക്കിൾസ് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന ഏറ്റവും വലിയ റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ 5, 12 നിന്ന് ഈ സർക്കിളിൻ്റെ സെൻറ്റർ കൂടി പാസ് ചെയ്ത് ഇപ്പുറത്തെത്തുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് 5, 12 കൂടി വരയ്ക്കുന്ന സർക്കിളായിരിക്കും ഏറ്റവും വലിയ സർക്കിള്. ഈ പോയിൻ്റിൽ നിന്ന് 5, 12 കൂടി വരയ്ക്കുന്ന സർക്കിളായിരിക്കും ഏറ്റവും വലുത്. ഏറ്റവും ചെറുതോ ഇവിടെ നിന്ന് വരയ്ക്കുന്ന സർക്കിളായിരിക്കും. അപ്പോൾ ആ രണ്ട് സർക്കിൾസിൻ്റെ റേഡിയസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയുന്ന സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. ആ ഡയമീറ്റർ എത്ര വരിക? 12. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഈ 12 ആണ്. ഇതാണ് നമുക്ക് ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ വളരെ എളുപ്പം, പല കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരില്ല. ഇതിപ്പോൾ ഈ ചിത്രം എവിടെയെങ്കിലും കൃത്യമായിട്ട് വരയ്ക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചാലും മതി. പക്ഷേ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായാൽ മാത്രം മതി. ഓക്കെ, സോ നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് എനി സർക്കിൾ ടച്ചിങ് ദ ലൈൻസ് 3x - 4y + 5 = 0 ആൻഡ് 6x - 8y - 9 = 0. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് പാരലൽ ലൈൻസ്, ഒന്നാമത്തെ ലൈനും രണ്ടാമത്തെ ലൈനും പാരലൽ എന്നറിയാം. ഒന്നാമത്തെ ലൈനിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തേൻ്റെ കോഎഫിഷ്യൻസിന് ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആ ആൻസർ വരുന്നത് B.95. യു ക്യാൻ ഗെറ്റ്. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് 2. നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് നമ്മൾ മുൻപും ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ ഒറ്റയ്ക്ക് കണ്ടെത്തണം. കാരണം രണ്ടിൻ്റെയും സെൻറ്ററുകളും റേഡിയസുകളും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ, ദിസ് നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ടു ദ ടു സർക്കിൾസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
equal to 4 and x square plus y square minus 8x and plus 12 equal to 0. That is 3. There will be 3 common tangents. Enda karanam 3 avan enda karanam inde centerukal thammilulla agalam radiusukalde summine equal aayirikkum. Centerukal thammilulla agalam radius inde summine equal aayirikkum. Okay, next question. The number of common tangents, circles are different aanu. Appo idinu ningalku cheyan sadhikkum, idinu ningalku kittunnathu 2 common tangents aayirikkum. Idu cheythu nokka, idhe pole thanulla exercise aanu. X square plus y square equal to 4, x square plus y square minus 6x minus 4y minus 3 equal to 0. Center kala edanu kaana, radius kala ethra ennallathu calculate cheya, center kala thammilla agalavum radius kalde sum or difference o endanallathu nokka, avasa namukku kittunnathu 2 common tangents aayirikkum. Kaaran 2 common tangents ennu parayumbo ee 2 circlesum 2 different point kalile intersect cheedittundavanam, adinu correspond aayittla oru condition aanu namukku kittu. Next question. The number of curves referred by conic sections is, ningal ellarum pettanu uttaram manasil vicharikka 4 aanu, karanam conic sections enna paadathile aanu ningalku circles kittunnathu, parabola, ellipse, hyperbola, idu naalum aanu kittunnathu. Pakshe oru cone, njan oru cone edesham oru endha nallu parayam, oru cutlass eduthu, ee cutlassil namukku oru cone aaki eduthu kaniyal, idu cone inde upper shape maatramaanu. ഇതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള ബാക്കി ലോവർ നെയ്പ്പ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ നടുക്ക് കൂടിയ ഒരു ലൈൻ ഇങ്ങനെ സങ്കല്പിക്കാം, ആ ലൈനാണ് ആക്സിസ് ഓഫ് ദ കോണ്. ഈ കോണിൻ്റെ സൈഡിൽ വക്കിൽ കൂടി നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, ആൻഡ് ദാറ്റ് യു ക്യാൻ തിങ്ക് ഓഫ് ആസ് ദ സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദ കോൺ. ഈ ലൈൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന് എബൌട്ട് ആയിട്ട് മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് കോൺ കിട്ടുക. അതുകൊണ്ട് ഈ കോണിൻ്റെ വക്കിൽ കൂടി വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് ജനറേറ്റർ ഓഫ് ദ കോൺ എന്ന് പറയാം. ഇനി ഈ ആക്സിസിൽ കൂടി ഒരു ലൈൻ പ്ലെയിൻ കട്ട് ചെയ്യാം, പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലെയിൻ അല്ലേ പറ്റുള്ളൂ, ഒരു വാളൊക്കെ വീശുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു ഒബ്ജക്റ്റ് കട്ടാവുള്ളൂ. അപ്പോൾ വാള് വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഒരു പ്ലെയിനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ ഇഫ് ദ പ്ലെയിൻ ഇസ് കണ്ടെയ്നിങ് ദ ആക്സിസ് ഓഫ് ദ കോൺ, അത് കോണിൻ്റെ ഒന്നാമത്തെ വശത്തെയും ഈ ഒന്നാമത്തെ വശം രണ്ടാമത്തെ വശം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ സൈഡിനെയും ഈ ഭാഗത്തെയും കട്ട് ചെയ്യും, നമുക്ക് കിട്ടുന്നത് 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സോ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഹാവിങ് 1 കോമൺ പോയിൻ്റ് ഓർ യു ക്യാൻ കോൾ ദ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഒരു കോണിക് സെക്ഷൻ. അത് എപ്പോഴാണ് കിട്ടുക, ഈ പ്ലെയിന് ആക്സിസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആണെങ്കിൽ, ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണെങ്കിൽ എന്താ കിട്ടുക, സർക്കിളാണ് കിട്ടുക. ആക്സിസിന് പെർപ്പെൻഡിക്കുലർ അല്ലാത്ത ഒരു പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ എലിപ്സ് ആയിരിക്കും കിട്ടുക. ആക്സിസിൽ കൂടി ഉള്ള പ്ലെയിൻ അല്ല, കുറച്ച് വിട്ട് മാറിയിട്ടുള്ള പ്ലെയിൻ ആണെങ്കിൽ ഈ അപ്പർ നെയ്പ്പിനും കട്ട് ചെയ്യും, ലോവർ നെയ്പ്പിനും കട്ട് ചെയ്യും, നമുക്കൊരു ഹൈപ്പർബോളയാണ് കിട്ടുക. ഈ ജനറേറ്ററിന് പാരലലായിട്ടുള്ള ഒരു പ്ലെയിൻ ആണുള്ളതെങ്കിലോ, ഇറ്റ് വിൽ കട്ട് ഓൺലി വൺ ഓഫ് ദ നെയ്പ്പ്, ഐദർ ദ അപ്പർ നെയ്പ്പ് ഓർ ലോവർ നെയ്പ്പ് ഓർ യു ഗെറ്റ് എ പരാബോള. അപ്പോൾ 5 ഡിഫറൻറ്റ് സെക്ഷൻസ് എടുക്കുന്ന സമയത്ത് 5 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സെക്ഷൻസ് എടുക്കാൻ സാധിക്കും. ഈ 5 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സെക്ഷൻസ് ആണ് നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് പറയും. യു ആർ ടേക്കിംഗ് ദ സെക്ഷൻസ് ഓഫ് എ കോൺ ബൈ പ്ലെയിൻസ്, അപ്പോൾ അത് കോണിക് സെക്ഷൻസ് ആണ്. സോ കോണിക് സെക്ഷൻസ് എന്ന ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര കർവുകളാണ്, 5 കർവുകളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 4 മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചുകൊണ്ട് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു പേര് പറയാത്തത്. എനിവേ, ദർ ആർ 5 കർവ്സ് റെഫേർഡ് ബൈ കോണിക് സെക്ഷൻസ്. സോ ആൻസർ ഇസ് ഇ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് പരാബോളേൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് നോക്കണം. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് പരാബോളേൻ്റെ സ്റ്റാൻഡേർഡ് പരാബോള. ബാക്കിയുള്ള ഒന്നും സ്റ്റാൻഡേർഡ് കുറവാന്നല്ല അർത്ഥം. ഇത് പഠിച്ചാൽ മറ്റുള്ളതിനൊക്കെയുള്ള പ്രോപ്പർട്ടീസ് വളരെ എളുപ്പം പറയാൻ സാധിക്കും. ഇതിന് A0 എന്ന പോയിൻ്റ്, അതാണ് ഫോക്കസ്. എത്ര ദൂരത്തിലാണോ ഫോക്കസ് ഒറിജിനിൽ നിന്ന്, വൈ ആക്സിസ് എക്സ് ആക്സിസ് എടുത്തു, ഈ ഒറിജിൻ നമ്മൾ പറയുന്നത് വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരറ്റത്ത് ഒരു ആ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള പോയിൻ്റ് ഇല്ല എന്ന അർത്ഥത്തിലാണ് വെർട്ടെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ട്രയാങ്കിളിൻ്റെ ഈ റീജിയൻ, ട്രയാങ്കുലർ റീജിയൻ ആയിട്ട് വരുന്ന സമയത്ത് ഏറ്റവും കോർണർ പോയിൻ്റ് എന്ന അർത്ഥത്തിലാണ്. സോ ഇൻ ദാറ്റ് സെൻസ് യു ആർ യൂസിങ് ദ വേർഡ് വെർട്ടെക്സ്. ഇനി വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്ക് എത്ര ദൂരം ഉണ്ടോ അത്ര തന്നെ ദൂരത്തിൽ മാറി ഒരു ലൈൻ വരുന്നു, അതാണ് ഡയറക്ട്രിക്സ്. And that is, here it is x equal to minus a. x equal to minus a എന്ന ലൈനാണ് ഡയറക്ട്രിക്സ്. ഈ ഡയറക്ട്രിക്സിന് പാരലൽ ആയിട്ട് ഫോക്കസിൽ കൂടി വരയ്ക്കുന്ന ലൈൻ പരാബോളയെ രണ്ട് പോയിൻസിൽ കട്ട് ചെയ്യും. ആ പോയിൻസ് എ ടു എ ആണ്, എ മൈനസ് ടു എ ആണ്. ഈ ലെങ്ത്, അതായത് എ ടു എ മൈനസ് ടു എ, ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സിന് പാരലലായിട്ട് വരയ്ക്കുന്ന കേവ്, സോറി സ്ട്രെയിറ്റ് ലൈൻ, ഈ പരാബോളയെ കട്ട് ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റ്, ആ ലൈൻ സെഗ്മെൻറ്റാണ് ലാറ്റസ് റെക്റ്റം. ആ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് ഫോർ എ ആണ്. അപ്പം എ വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ ലാറ്റസ് റെക്റ്റം വലുതാവോ ചെറുതാവോ ചെയ്യും. പരാബോള വായ നല്ലോണം തുറന്ന് നിൽക്കും അല്ലെങ്കിൽ വായ അടയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പരാബോളൻ്റെ ആ സൈസ് തീരുമാനിക്കുന്നത് ആരാണ്? ലാറ്റസ് റെക്റ്റമാണ്. പരാബോളയുടെ സൈസ്, സൈസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്പ്രെഡാണ്, എത്രത്തോളം നാരോ ആണ് എന്ന രീതിയിലുള്ള ആ ഒരു മെഷർമെൻ്റാണ് ലാറ്റസ് റെക്റ്റം തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന പരാബോളയെ സംബന്ധിച്ചുള്ളത്. ഇവിടെ നമ്മൾ പറയാതാണെങ്കിലും ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്, എ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ഈസ് നെഗറ്റീവ്? ഇവിടെ എ പോസിറ്റീവ് ആണെങ്കിൽ നോക്ക്, വൈ സ്ക്വയർ ഈക്വൾ ടു ഫോർ എ എക്സ്, എ പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ഈക്വൾ ടു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ എ എന്ന് വരും. എക്സ് എപ്പോഴും പോസിറ്റീവേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആർ പോയിൻറ്സ് ഓൺ ദ പരാബോള വിൽ ലൈ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് വൈ ആക്സിസ് എന്ന് പറയാം. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ഈസ് നെഗറ്റീവ്? ഓൾ പോയിൻറ്സ് ഓൺ ദ പരാബോള വിൽ ബി ലൈങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് എന്തുമാത്രമാണ്? ഇതേ ഷേപ്പ് തന്നെ, പക്ഷേ വൈ ആക്സിസിന് വെച്ചിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും എന്ന് മാത്രം. അപ്പം വൈ സ്ക്വയർ ഈക്വൾ ടു എക്സ് എന്ന കേവിന് ഷെയ്പ്പ് ഇങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൾ ടു മൈനസ് എക്സ് എന്ന കേവിന് ഷെയ്പ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വൈ സ്ക്വയർ ഈക്വൾ ടു എക്സും വൈ സ്ക്വയർ ഈക്വൾ ടു മൈനസ് എക്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇതിൻ്റെ രണ്ടിനും സിമെട്രിക് ആവുന്നത് ഏത് ലൈന് അബൌട്ടായിട്ടാണ്? എക്സ് ആക്സിസിന്. യു കോൾ ദാറ്റ് ലൈൻ ടു ബി ദ ആക്സിസ് ഓഫ് ദ പരാബോള. തിരിച്ച് നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൾ ടു ഫോർ എ വൈ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എക്സ് സ്ക്വയർ ഈക്വൾ ടു വൈ എഴുതിയാൽ വൈ പോസിറ്റീവ്, വൈ നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് പോയിൻറ്സ് ഓൺ ദ പരാബോള വിൽ നെവർ ബി ലൈങ് ബിലോ ദ എക്സ് ആക്സിസ്. സോ ദ പരാബോള വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ, ഇത് കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് ഫൈ ആണെങ്കിൽ അതൊരു കൊട പിടിച്ച പോലത്തെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സോ ദീസ് ആർ ദ ഫോർ കേവ്സ് യു ക്യാൻ തിങ്ക് ഓഫ്. ഈ നാല് കേവുകളായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ പരാബോള ഇവിടെ വൈ ഈക്വൾ ടു ടു എന്നത് ഫോക്കസ് ആണെങ്കിൽ നോക്കുക, ഇവിടെ ഈ ടൈപ്പിലാണ് വരിക, മുകളിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ ടു ആണ്. അപ്പോൾ ഫോർ എ എത്ര വരിക? എയ്റ്റ്. ഇത് ഏത് രൂപത്തിലാണ് വരുന്നത്? എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് ഫോർ എ വൈ എന്ന രൂപത്തിലാണ് വരിക. സോ യു ഗെറ്റ് ദ ആൻസർ ടു ബി എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് എയ്റ്റ് വൈ. അപ്പോൾ ഈ നാല് പരാബോളയിൽ ഈ പരാബോള വൈ സ്ക്വയർ ഈക്വൾ ടു ഫോർ എ എക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ആൻഡ് ഓൾ പരാബോളസ് യു ക്യാൻ കമ്പയർ വിത്ത് ദാറ്റ് ഇക്വേഷൻ. അങ്ങനെ ചെയ്യുമ്പം ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൾ ടു മൈനസ് എയ്റ്റ് വൈ എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഇഫ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് സി ലൈസ് ഓൺ ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഈ ദെൻ സി ഈക്വൾ ടു വാട്ട് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് സി ഉണ്ട്. ഇതിനെ ഒരു എക്സ് സ്ക്വയർ എന്ന രൂപത്തിലാക്കി കിട്ടണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതെന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ സർക്കിൾ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയ പോലെ തന്നെ ഈ പരാബോള പാരലലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ പക്ഷേ പാരലലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് നമ്മൾ ചെയ്യുമ്പോൾ? ഇതിൻ്റെ എക്സ് ആക്സ് സി, സി എന്ന പോയിൻ്റ് നമുക്ക് എന്തായിരിക്കും? സി എത്രയാണ് വരിക? സിക്സ്റ്റീൻ ആണ് വരിക. സി ഇതിൽ അല്ലേ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എക്സ് പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സി ഈ രൂപത്തിൽ വരണമെങ്കിൽ സി സിക്സ്റ്റീൻ അല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. സോ ആൻസർ ഇസ് ഡി, സിക്സ്റ്റീൻ.
Next one. If x equal to 2 is the directrix of the parabola, this is the directrix of the parabola. X equal to 2 is the directrix. That is the answer. That is the answer. That is C. Minus 2 is 0. So you do it later. X equal to 2 is the directrix of the parabola. Y square equal to minus 4ax. Then the focus is minus 2 is 0. Now the foci of ellipse. Ellipse in the garethil we end nokkanam. ഒരു എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ ആണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ. ഇതിൽ ഈ രണ്ട് പോയിൻറ്റ്സ് എ സീറോ മൈനസ് എ സീറോ ആണ്. ഈ പോയിൻറ്റ്സ് സീറോ ബി സീറോ മൈനസ് ബി ആണ്. അപ്പോൾ ഈ എലിപ്സിന് ഇപ്പം നീളം കൂടുതലും ഉയരം കുറവും എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം എലിപ്സ് കിടക്കുകയാണെന്ന് പറയാം. എലിപ്സ് കിടക്കുമ്പം എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. എലിപ്സ് കിടക്കുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് എലിപ്സ് നിൽക്കുകയാണെങ്കിലോ, നിൽക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷേപ്പാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണം. എ സീറോ സീറോ എ എന്നത് ചെറുതും സീറോ ബി സീറോ മൈനസ് ബി എന്ന ആ ലെങ്ത് വലുതും ആയിരിക്കും ഉണ്ടാവുക. അവിടെ എ ലെസ് ദാൻ ബി ആവുന്ന സമയത്ത് ഇങ്ങനത്തെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എലിപ്സ് നിൽക്കുകയാണ്. അപ്പോൾ ആ എലിപ്സിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോക്കസുകൾ ഈ ലെങ്ത് കൂടുതലുള്ള ലൈൻ സെഗ്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ലെങ്ത് കൂടുതലുള്ള ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എ സീറോയും മൈനസ് എ സീറോയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റാണ്. നമ്മൾ പഠിക്കുന്നത് മൈനസ് സി സീറോയും സി സീറോയും ആയിട്ടാണ്. സോ ദീസ് ആർ ദ ഫോസൈ എഫ് വൺ ആൻഡ് എഫ് ടു. എന്താണ് സിയും എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എലിപ്സിൻ്റെ കാര്യത്തിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇത് കിടക്കുന്ന എലിപ്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. നിൽക്കുന്ന എലിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എയും ബിയും തമ്മിലുള്ള റോൾ ഇൻ്റർചേഞ്ച് ചെയ്യും. ഏതാണ് വലുത്, ആ വലുത് സ്ക്വയർ മൈനസ് ചെറുത് സ്ക്വയർ ആണ് ഉണ്ടാവുക. അപ്പം നിൽക്കുന്ന എലിപ്സിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ സീറോ സിയും സീറോ മൈനസ് സിയും ആയിരിക്കും ഫോക്കസുകൾ വരിക. അപ്പോൾ സിയുടെ വാല്യൂ ആയിട്ട് എന്താ ഉണ്ടാവുക? സി സാറ്റിസ്ഫൈ ചെയ്യുന്ന എങ്ങനെയാണ്? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം. അപ്പം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുമ്പം ആ സ്റ്റാൻഡേർഡിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടി കഴിയണം. സോ ദിസ് ഇസ് ഇറ്റ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ നൗ ദർ ആർ ടു ഡയർ ആൻഡ് ദിസ് വാല്യൂ സി ബൈ എ എന്നതിനെ നമ്മൾ പറയുന്ന പേര് എക്സെൻട്രിസിറ്റി എന്നാണ്. C by A is called the eccentricity of the ellipse. C by A ആണ് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി. ഈ എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി സീറോ ആയാൽ സി സീറോ ആവും. സി സീറോ ആയാൽ എ ഈക്വൾ ടു ബി ആവും. എ ഈക്വൾ ടു ബി ആയാൽ എക്സെൻട്രിസിറ്റി ഈക്വൾ ടു സീറോ ആയിക്കഴിഞ്ഞാൽ ആ എലിപ്സ് റെഡ്യൂസസ് ടു എ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ സർക്കിൾ യു ക്യാൻ തിങ്ക് ഓഫ് ആസ് എൻ എലിപ്സ് വിത്ത് എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സീറോ ഓർ ദ മേജർ ആൻഡ് മൈനർ ആക്സിസ് ഹാവിങ് ഈക്വൽ ലെങ്ത് എന്ന് പറയാം. ഇനി ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സ് എന്താണെന്നുള്ളത് നോക്കണം. ഡയറക്ട്രിക്സ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ഫോസൈ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? അതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് എക്സ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ എന്ന് എഴുതാം. ഫോക്കസുകൾ നോക്കുക. സി സീറോ എന്ന് പറയുമ്പോൾ എക്സെൻട്രിസിറ്റി ഉപയോഗിച്ച് ഇതാണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരിക. ഫോക്കസുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലസ് ഓർ മൈനസ് എ ഇ സീറോ ആയിട്ടും എഴുതാം. പ്ലസ് ഓർ മൈനസ് എ ഇ സീറോ ആയിട്ടും എഴുതാം. പ്ലസ് ഓർ മൈനസ് സി സീറോ ആയിട്ടും എഴുതാം. ഇനി അപ്പോൾ ഡയറക്ട്രിക്സും ആയി. ഇനി മറ്റൊന്ന്, എലിപ്സിൻ്റെ നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷൻ ഏത് രീതിയിലാണ്? ശരിക്കും എങ്ങനെയാ ഒരു എലിപ്സ്? പല ബിൽഡിങ്ങിലും സ്ട്രക്ചർ ഉണ്ടാക്കാൻ അവർ മേസനൊക്കെ ആർച്ചുകൾ ഉണ്ടാക്കും. അവരെന്താ ചെയ്യുക? അവർ ചെയ്യുന്നത് രണ്ട് പോയിൻറ്റിൽ ഒരു ആനി അടിക്കും, എന്നിട്ട് ഒരു കയർ ലൂസായിട്ടുണ്ടിടും, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചോക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതുകൊണ്ട് വലിച്ചു പിടിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ കയറിങ്ങനെ ചോക്കിന് വല്ലാണ്ട് ദൂരേക്ക് പോകാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇതിങ്ങനെ ഒരു വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് അടുത്ത പോയിൻ്റ് ഇങ്ങനെ കിട്ടും, പിന്നെ അതിൻ്റെ അടുത്ത പോയിൻ്റ് ഇങ്ങനെ കിട്ടും. ഈ പോയിൻ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്താൽ അവർക്കൊരു ആർച്ച് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഫലത്തിൽ ചെയ്യുന്നത് എന്താണ്? ഫ്രം ദിസ് പോയിൻ്റ് ഡിസ്റ്റൻസസ് ടു ദ ടു ഫിക്സഡ് പോയിൻ്റ്സ് അതിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ആ കോൺസ്റ്റൻ്റ്? നമ്മളെടുത്ത കയറിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഈ കയർ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ ലെങ്ത്ത് പ്ലസ് ഈ ലെങ്ത്ത്,
അത് ഇപ്പുറത്തേക്കെടുത്താലും അതേപോലെ തന്നെ കിട്ടുക. അപ്പോൾ ഈ ലെങ്ത് ഇതിന് തുല്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കയറിൻ്റെ ലെങ്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഈ മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക, 2a ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം എലിപ്സിൻ്റെ ഡെഫിനേഷൻ ഏത് രീതിയിൽ, ദ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിൻറ്സ് ലോക്കസ് ഓഫ് ദ പോയിൻ്റ് മൂവിങ് ഇൻ സച്ച് എ വേ ദാറ്റ്, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ലോക്കസ് ഓഫ് എ മൂവിങ് പോയിൻ്റ് സച്ച് ദാറ്റ് ദ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിൻറ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സമ്മ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് എലിപ്സ് കിട്ടി എന്ന് പറയുമ്പോൾ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് കിട്ടുന്നതാണ് ഹൈപ്പർബോള. അപ്പോൾ എലിപ്സിനും ഹൈപ്പർബോളയിലുള്ള വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ എർത്തിൻ്റെ സർഫസിൽ വളരെ വലിയൊരു എലിപ്സ് വരച്ചു നിൽക്കുക എങ്കിൽ അമേരിക്കൻ്റെ അടുത്ത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു എലിപ്സിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്, മറ്റേ ഭാഗം ഇങ്ങനെയും വരുന്നുണ്ടാവും, നമ്മൾ അതിൻ്റെ നടുക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു ഹൈപ്പർബോളയായിട്ട് തോന്നും. അപ്പോൾ എർത്തിൻ്റെ സർഫസിൻ്റെ മുകളിലാണ് നമ്മളൊരു എലിപ്സ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കുള്ള എലിപ്സ് അപ്പുറത്തുള്ള ആൾക്ക് ഹൈപ്പർബോളയായിട്ട് തോന്നും, തിരിച്ചുണ്ടാവും. അവിടെ വരയ്ക്കുന്ന ഹൈപ്പർബോള ഇവിടെ എലിപ്സായിട്ടുണ്ടാവും. ആ ഒരു കമ്പാരിസൺ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ഒരുപാട് പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഷെയറിംഗ് ആയിട്ടുള്ളതുണ്ട്. ഷെയറിംഗ് മീൻസ് എക്സാക്ട്ലി ഷെയറിംഗ് അല്ല, പക്ഷേ വളരെ സിമിലർ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ സി സ്ക്വയർ ഈക്വൾ ടു എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആണെങ്കിൽ, ഞാൻ സമയം ഇനിയിപ്പോൾ പെട്ടെന്ന് കുറയുന്നതുകൊണ്ട് ഹൈപ്പർബോളയുടെ കാര്യം പെട്ടെന്ന് പറയാം, സി സ്ക്വയർ ഈക്വൾ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഹൈപ്പർബോളയ്ക്ക് സി സ്ക്വയർ ഈക്വൾ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അവിടെ ഹൈപ്പർബോള നിൽക്കുകയാണോ കിടക്കുകയാണോ എന്നുള്ളതൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം എ ലെസ് ദാൻ ബി ആയാലും എ ഗ്രേറ്റർ ദാൻ ബി ആയാലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണുന്നതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇനി എന്താണ് ഹൈപ്പർബോളയ്ക്ക് ആക്സിസ്, മേജർ ആക്സിസ്, അല്ലെങ്കിൽ മേജർ ആക്സിസ് എന്നല്ല പറയുക, ട്രാൻസ്ഫേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസും ഫോക്കസുകൾ നിൽക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ആ ലൈനിലാണ് എ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ലൈൻ കോൺജുഗേറ്റ് ആക്സിസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള? ഇ ഈക്വൾ ടു സി ബൈ എ തന്നെയാണ്. ഇ ഈക്വൾ ടു സി ബൈ എ തന്നെയാണ്. ഇനി എന്തായിരിക്കും ഫോക്കസുകളുടെ പോയിൻറ്റ്? ഫോക്കസുകൾ എന്തായിരിക്കും ഉണ്ടാവുക? പ്ലസ് ഓർ മൈനസ് സി സീറോ, അതായത് പ്ലസ് ഓർ മൈനസ് എ ഇ സീറോ ആണ്. പ്ലസ് ഓർ മൈനസ് എ ഇ സീറോ. ആൻഡ് വാട്ട് വിൽ ബി ദ ഡയറക്ട്രിസസ്? പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ, പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ. അത് എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും അപ്പോൾ നോക്കുക, ഫോക്കസുകൾ എ ഇ സീറോയും മൈനസ് എ ഇ സീറോയും, രണ്ടിനും എ ഇ സീറോ മൈനസ് എ ഇ സീറോ. ഡയറക്ട്രിക്സ് ആണെങ്കിലോ പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഹൈപ്പർബോളയ്ക്ക് എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് എയിലിനെക്കാട്ടിലും താഴെ ആയിരിക്കും എ ബൈ ഇ വരിക. അപ്പോൾ ഹൈപ്പർബോളേൻ്റെ ഡയറക്ട്രിക്സ് വൈ ആക്സിസിനോട് അടുത്താണ് വരിക. എലിപ്സിൻ്റെ ഡയറക്ട്രിക്സ് ആണെങ്കിലോ വൈ ആക്സിസ് നിന്ന് ദൂരേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് നമുക്ക് നോക്കണം. അപ്പം ഇവിടെ ഈ തന്നിട്ടുള്ള ചോദ്യത്തിൽ എന്താണ് നോക്കേണ്ടത്? സോ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ദ ഫോസൈ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് ദ ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ 144 മൈനസ് വൈ സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1/3 കോയിൻസൈഡ്. നോക്കുക, ദെൻ ബി സ്ക്വയർ ഈക്വൽ ടു വാട്ട് എന്നാണ് ചോദ്യം. ഇവിടെ ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് അല്ല, ഈക്വൽ ടു 1 ആവണം. ഈക്വൽ ടു 1 ആവണമെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് സ്ക്വയർ ബൈ 144/13 മൈനസ് വൈ സ്ക്വയർ ബൈ 25/13 ഈക്വൽ ടു 1 ആക്കണം. എലിപ്സിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്, എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എന്താണ് ഫോക്കസുകൾ കാണാൻ, ഇവിടെ സി കാണാൻ ഉപയോഗിക്കുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 25 മൈനസ് പി സ്ക്വയർ. ഇവിടെ എന്താ സി കാണാൻ ഉപയോഗിക്കുക? ഇവിടെ എന്താ സി കാണാൻ ഉപയോഗിക്കുക? ഇവിടെ കാണാൻ ഉപയോഗിക്കുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ സി ഈക്വൽ ആണെന്ന് പറയുമ്പോൾ സി സ്ക്വയറുകൾ ഈക്വൽ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് 25 മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 144/13 പ്ലസ് 25/13 ആവും അല്ലേ. ഇവിടെ എ സ്ക്വയർ എത്രയാണ്? 144/13 ആണ്. ബി സ്ക്വയർ എത്രയാണ്? 25/13 ആണ്. ഇത് 169/13 ആയതുകൊണ്ട് 13 എന്ന് കിട്ടും. നൗ യു ലുക്ക് അറ്റ് ഹിയർ, 25 മൈനസ് ബി സ്ക്വയർ ഈക്വൾ ടു 13, സോ ബി സ്ക്വയർ ഈക്വൾ ടു 12. സോ യു ഗെറ്റ് ദ ചോയ്സ് ടു ബി ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എസ് വൺ എസ് ടു ബി ദ ഫോസൈ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 8 ഈക്വൾ ടു 1. ഇഫ് എ എക്സ് വൈ ഈസ് എ പോയിൻ്റ് ഓൺ ദ എലിപ്സ് ദെൻ ദ മാക്സിമം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ എസ് വൺ എസ് ടു ഈസ്. നമ്മൾ വീണ്ടും
നേരത്തെ വരച്ചിട്ടുള്ള എലിപ്സിൻ്റെ ചിത്രവും എലിപ്സിൻ്റെ ഡെഫിനിഷനും ഒന്ന് ഓർമ്മിക്കണം. എലിപ്സിൻ്റെ ചിത്രത്തിൽ ഫോക്കസുകളുണ്ട് എസ് വൺ എസ് ടു. നമുക്ക് ഈ പോയിൻ്റ് എ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബേസായിട്ട് കിട്ടുന്ന എസ് വൺ എസ് ടു തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഹൈറ്റ് ഏറ്റവും മാക്സിമം വരിക ഇങ്ങനെ എടുക്കുമ്പോഴാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് കിട്ടൽ എപ്പോഴാണ്? ബിയുടെ വാല്യൂ എടുക്കുമ്പോഴാണ്. എന്താണ് ഈ ഡിസ്റ്റൻസ് വരുന്നത്? ഫോക്കസുകൾ തമ്മിലുള്ള ടു സി ആണ് ഫോക്കസ് വരുന്നത്, സോറി ബേസ് വരുന്നത്. അപ്പോൾ ടു സി ബേസ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ടു സി ബേസും ബി ഹൈറ്റും വരുന്ന ഒരു ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ട്രയാങ്കിൾ വിൽ ഹാവ് ദ മാക്സിമം ഏരിയ ആൻഡ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ടു ബി 8. അത് കാൽക്കുലേറ്റ് ചെയ്യുക. എയും ബിയും ഒക്കെ നമുക്ക് അവിടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏരിയ ഈക്വൽ ടു 8 ആയിരിക്കും. അടുത്തത്, ഇഫ് ദ എക്സെൻട്രിസിറ്റീസ് ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 1 ആൻഡ് ദ ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ 64 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആർ റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ. എക്സെൻട്രിസിറ്റീസ് പരസ്പരം റെസിപ്രോക്കൽസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി കാണുക എന്നുള്ളത് പറഞ്ഞു, ഹൈപ്പർബോളിൻ്റെ എക്സെൻട്രിസിറ്റി കാണുക എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൽ റെസിപ്രോക്കൽസ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് 1 ആണെന്നോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആയിട്ടോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ വിൽ ബി 192. ബി സ്ക്വയർ യു ഗെറ്റ് ആസ് 192 ആൻഡ് അവർ ചോയ്സസ് എ. അടുത്തത്, ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ്. ഇവിടെ എലിപ്സ് ആണെന്ന് തോന്നിക്കുന്നില്ല ഇപ്പം, കാരണം റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 1 അല്ല. അപ്പോൾ ത്രൂ ഔട്ട് 144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ അതിൽ എ സ്ക്വയർ ഈക്വൽ ടു 16 ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി ആയിട്ട് കിട്ടുന്നത് ലാറ്റസ് റെക്റ്റം ആയിട്ട് കിട്ടുന്നത് 9/2 ആയിരിക്കും. ആൻസർ ഇസ് ബി. ഇത് വളരെ നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2016, അതിൻ്റെ എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ളത്. നമുക്ക് എവിടെ എ സ്ക്വയറും ബി സ്ക്വയറും ഈക്വലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എയും ബിയും ഈക്വൽ ആയാൽ എന്താ എക്സെൻട്രിസിറ്റി വരുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ ആണ്. എയും ബിയും ഈക്വൽ ആയാൽ ഇത് റൂട്ട് ടു ആവും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2016 2017 അല്ലെങ്കിൽ 2050 എത്രയായാലും വേണ്ടില്ല, അത് എക്സെൻട്രിസിറ്റി റൂട്ട് ടു ആയിരിക്കും വരിക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, F1 ആൻഡ് F2 ബി ദ ഫോസൈ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ 4x² പ്ലസ് 25y² ഈക്വൽ ടു 100 ആൻഡ് പി ബി എനി പോയിന്റ് ഓൺ ദ എലിപ്സ് ദെൻ പി F1 പ്ലസ് പി F2 ഈക്വൽ ടു. ഇവിടെ എലിപ്സ് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 എന്നതിൽ എയുടെ വാല്യൂ എത്രയാണ്? 5. നമ്മൾ നേരത്തെ പറഞ്ഞു എലിപ്സ് ഒരു സാധാരണ ഒരു ലേമാൻ ഉണ്ടാക്കുന്നത് ആർച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആ ഒരു സെൻസിൽ പി എഫ് വൺ പ്ലസ് പി എഫ് ടു എന്നത് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ആയിരിക്കും. എ 5 ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ഇസ് 10. സോ ഡി ഇസ് ദ ചോയ്സ്, 10 ഇസ് ദ ചോയ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോർഡിനേറ്റ് ജിയോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന ഭാഗങ്ങളിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ എൻജിനീയറിംഗ് എൻട്രൻസിന് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഈ ഡിസ്കഷനിൽ ചോദ്യങ്ങൾ ഒരു ചിത്രം എന്തായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചും കൊണ്ടും കൂടി വേണം ചെയ്യാനായിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ടീഡിയസ് ആയിട്ടുള്ള പല കാൽക്കുലേഷൻസും ചെയ്യേണ്ടി വരില്ല. വളരെ ലിമിറ്റഡ് ടൈമിൽ തന്നെ ഇതിൻ്റെ ആൻസറുകൾ എഴുതി തീർക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യണം, പ്രത്യേകിച്ചും കോർഡിനേറ്റ് ജിയോമെട്രി ചെയ്യുന്ന സമയത്ത്. കാരണം കോർഡിനേറ്റ് ജിയോമെട്രിയിലും വെക്റ്റേഴ്സിലും, വെക്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കോംപ്ലക്സ് നമ്പേഴ്സിലും ഒരേപോലത്തെ ജിയോമെട്രിക്കൽ ഐഡിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ 3 ഡിഫറൻറ്റ് ഭാഷകളിലാണ് അത് ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ.